പിള്ളയോ പരമേശ്വര അങ്ങയുടെ ഇച്ഛയനുസരിച്ച് ദക്ഷബ്രഹ്മനെ സംഹരിച്ചുകൊണ്ട് ആ യാഗശാല ഒരു ശ്മശാന ഭൂമിയാക്കിയിട്ടാണ് നാം വന്നിരിക്കുന്നത് നമ്മെ ഏൽപ്പിച്ച ദൗത്യം നാം പൂർത്തിയാക്കിയിരിക്കുന്നു പിതാശ്രീ അങ്ങയിൽ നമ്മെ ലയിപ്പിച്ചാലും പിതാശ്രീ എന്തിനു വേണ്ടിയാണ് ഈ പരീക്ഷണം ഒരിക്കലും വേർപിരിക്കാനാവാത്ത നമ്മെ രണ്ടുപേരെയും ഈ അഗ്നിദേവൻ എന്തിനു വേണ്ടിയാണ് വേർപിരിക്കുന്നത് വീരഭദ്ര നമ്മുടെ ഇച്ഛയനുസരിച്ച് നീ യാഗത്തിന് ഭംഗം വരുത്തിയിരിക്കുന്നു ദക്ഷബ്രഹ്മനെ സംഹരിച്ച് നമുക്ക് ശാപമോക്ഷം നേടിത്തന്നിരിക്കുന്നു എന്നാൽ പുത്ര യുദ്ധവേളയിൽ ദക്ഷബ്രഹ്മനെ കൂടാതെ ഋഷി മഹർഷിമാരെയും ശിഷ്യഗണങ്ങളെയും വധിച്ച് നീ സ്വയം നിന്നെ കളങ്കപ്പെടുത്തി പിതാശ്രീ ഉഗ്രമായ ക്രോധത്താൽ വൈരാഗ്യം തലക്കി പിടിച്ച് അസുരനായി മാറുകയായിരുന്നു നാം നമ്മുടെ മഹാ അപരാധങ്ങൾ പൊറുക്കണം ഭഗവാനെ വീരഭദ്ര മഹർഷികളെയും ശിവഭക്തരെയും വധിച്ച പാപത്തിൽ നിന്ന് നാം ക്ഷമ നൽകിയാൽ മാത്രം നിനക്ക് മോക്ഷം ലഭിക്കുകയില്ല പുത്ര അതിന് പരിഹാരമായി നീ ഭൂലോകത്തിൽ ജന്മമെടുത്ത് അവിടെയുള്ള ശിവഭക്തന്മാർക്ക് ദാസനായി സേവനമനുഷ്ഠിച്ചു വന്നാൽ നിന്റെ എല്ലാ പാപത്തിൽ നിന്നും നിനക്ക് മുക്തി ലഭിക്കുന്നതായിരിക്കും നീ വധിച്ചത് മഹാർഷികളെയും ശിവഭക്തരെയുമാണ് അതിനാൽ മഹാർഷിമാർക്കും ശിവഭക്തന്മാർക്കും സേവനമനുഷ്ഠിച്ചാൽ നിനക്ക് പാപമുക്തി ലഭിക്കും വീരഭദ്ര ഭഗവാനെ എത്ര ക്രൂരമായ ശിക്ഷയാണിത് അങ്ങയുടെ സന്നിധാനത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നത് നമുക്ക് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത കാര്യമാണ് പിതാശ്രീ നമുക്കതിനെ കഴിയുകയില്ല വീരഭദ്ര ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നീ ഇത് അംഗീകരിച്ചേ മതിയാകൂ ഈ ധർമ്മത്തെ മറികടക്കാൻ മറ്റാർക്കും കഴിയുകയില്ല അങ്ങയുടെ ആജ്ഞ പോലെ അനുമതി നൽകിയാലും അമ്മേ ആരാ ഞാൻ അലക്കുകാരൻ പർവ്വതൻ തുണികൾ കൊണ്ടുവന്നിരിക്കുകയാ എല്ലാം കൃത്യമായിട്ടുണ്ടല്ലോ ഉണ്ണാനും ഉടുക്കാനും ഭഗവാൻ ശിവൻ വഴി കാണിച്ചിട്ടുണ്ട് പിന്നെ മറ്റുള്ളവരുടെ മുതലിന് ഞാൻ എന്തിനാ ആഗ്രഹിക്കുന്നത് നിങ്ങൾ തന്നെ എണ്ണി നോക്കിക്കോളൂ എല്ലാം ഉണ്ട് ഇരിക്കൂ ധാന്യം കൊണ്ടുവരാം സുജ്ഞാനമേ വന്നത് മുതൽ ഞാൻ ശ്രദ്ധിക്കുക നീ ആരെയാ അന്വേഷിക്കുന്നത് അത് ഞാൻ കുഞ്ഞെവിടെയെന്ന് നോക്കുകയായിരുന്നു അതാ അതാ മോൻ അവിടെ നിൽക്കുന്നുണ്ട് മോനെ നീ ഇവിടെ നിൽക്കുകയായിരുന്നു ഞാൻ നിന്നെ ഇവിടെയൊക്കെ നോക്കുകയായിരുന്നു ഞാൻ നിനക്ക് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നെന്നറിയോ ഇതാ മോൻ ഇഷ്ടപ്പെട്ട കൽക്കണ്ടം ഇത് കഴിച്ചു ദരിദ്രവാസി നിനക്ക് എന്തൊക്കെ അസുഖമുണ്ടാവും എന്റെ കുഞ്ഞിന്റെ വായിൽ നീ എന്നിട്ട് കൊടുത്തേ അവളോട് ഒരു കൽക്കണ്ടം നിന്റെ കല്യാണം കഴിഞ്ഞ് 10 വർഷമായില്ലേ എന്നിട്ട് നീ മച്ചയായിട്ടല്ലേ ഇരിക്കുന്നേ കനകം പോലുള്ള എന്റെ മോന്റെ മെത്ത് നിന്റെ തീ കണ്ണെല്ലാം പെട്ടാലേ എന്റെ മോൻ എങ്ങനെ നന്നായിട്ട് വളരും അയ്യോ ഇങ്ങനെയൊന്നും പറയരുത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവളുടെ മനസ്സ് വിഷമിപ്പിക്കരുത് മക്കളില്ലാത്ത ദുഃഖം കൊണ്ട് അവളാകെ മനസ്സ് തകർന്നിരിക്കുകയാണ് കുഞ്ഞുങ്ങളെന്ന് വെച്ചാൽ അവൾക്ക് ജീവനാണ് ഇങ്ങോട്ട് നോക്കൂ നിങ്ങളുടെ പുരാണം കേൾക്കാനൊന്നും എനിക്ക് സമയമില്ല ഇവളവിടെ കൊണ്ടുവരരുതെന്ന് ഞാൻ 100 വട്ടം പറഞ്ഞതല്ലേ ഇനി ഇത് ആവർത്തിക്കരുത് ഞങ്ങളുടെ വീട്ടിൽ തുണിയാലൊക്കെ നീ മാത്രം വന്നാ മതി വേറെ ആരും ഇങ്ങോട്ടേക്ക് വരണ്ട അങ്ങനെ അല്ലെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും ജോലിക്ക് വെച്ചോളാം അങ്ങനെയൊന്നും പറയരുത് ഭഗവാനെ പരമേശ്വര എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെ പരീക്ഷിക്കുന്നത് ഭഗവാനെ ഞാനിങ്ങനെ എന്ത് പാപമാണ് ഈശ്വര ചെയ്തത് കുഞ്ഞുങ്ങളില്ലാത്തത് കൊണ്ട് മച്ചയെന്ന് വിളിച്ച് എന്നെ ആളുകൾ കളിയാക്കുകയാണ് ഒരു കുഞ്ഞിന്റെ അമ്മയാകാനുള്ള അതിയായ ആഗ്രഹം എനിക്കുണ്ട് അതുപോലെ തന്നെ എന്നെ താലി കെട്ടിയ ഭർത്താവിന് ഒരു കുഞ്ഞിനെ പ്രസവിച്ചു നൽകി
ഒരു ഭാര്യ എന്നുള്ള കടമ നിറവേറ്റണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ആഗ്രഹിക്കുന്നത് വലിയ തെറ്റാണോ ഭഗവാനെ? മതിയാക്കും ഭഗവാനെ, ഈ പരീക്ഷണങ്ങളെല്ലാം മതിയാക്കും. സ്വാമി, ഞാൻ അത്രയൊക്കെ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ജീവിക്കാൻ അർഹതയില്ലാത്തവളാണ് ഭഗവാനെ. എനിക്ക് അർഹതയില്ല. അങ്ങനെ ജീവൻ എടുത്തോളൂ ഭഗവാനെ, ജീവൻ എടുത്തോളൂ, ജീവൻ എടുത്തോളൂ. പർവ്വത, എന്തു പറ്റി? വരൂ സ്വാമി. സുജ്ഞാനമ്മേ, എന്തുണ്ടായി? എന്തിനാ അങ്ങനെ കരയുന്നത്? ഭഗവാനെ നീ കണ്ണീരോണ്ട് അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചോ? ഇല്ല സ്വാമി. ആ ഭഗവാൻ എന്തുകൊണ്ടാണ് എന്നോട് കരുണ കാണിക്കാത്തത്? സ്വാമി, കുഞ്ഞുങ്ങളെന്ന് വെച്ചാൽ ഇവൾക്ക് ജീവന, ഇതുവരെ അതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. എന്റെ വിഷമത്തെക്കാളും ഇവളുടെ വിഷമോ എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. ഇവളെ എല്ലാരും മച്ചി മച്ചി എന്ന് വിളിക്കുമ്പോ ഇവളുടെ മനസ്സാകെ തകർന്നു പോവുകയാണ്. സ്വാമി, സാക്ഷാൽ പരമശിവൻ ഞങ്ങളോട് എന്നാണോ കരുണ കാണിക്കുന്നത്? തീർച്ചയായും കരുണ കാണിക്കും. അതിനെ കാലവും നേരവും അനുകൂലമായി വരണം. അപ്പൊ ഞങ്ങൾക്ക് ആ ഭാഗ്യം ഉണ്ടെന്നാണോ പറയുന്നത്? തീർച്ചയായും ഉണ്ട് പർവ്വത. സാക്ഷാൽ മഹാദേവൻ തന്നെ വിശ്വസിക്കുന്നവരെ ഒരിക്കലും കൈവിടില്ല. നിങ്ങൾ വിഷമിക്കണ്ട, ആ ഭഗവാൻ നിങ്ങൾക്ക് കരുണ കാണിച്ചിരിക്കുന്നു. ഇത്രയും കാലത്തെ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾക്ക് ഫലമുണ്ടാകാൻ പോകുന്നു. ഭഗവാനെ ധ്യാനിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അങ്ങനെയാണോ സ്വാമി? അത് എത്ര കഠിന വ്രതം എടുക്കേണ്ട പൂജയാണെങ്കിലും ഒരമ്മയാകുമെന്നുള്ള സന്തോഷത്താൽ ഞാനത് അനുഷ്ഠിക്കാം. സമാധാനമായിരിക്കും, നിന്റെ പ്രാർത്ഥനയ്ക്ക് തീർച്ചയായും ഫലമുണ്ടാവും. അധികം താമസിയാതെ തന്നെ ചൈതന്യം നിറഞ്ഞ രോമന കുഞ്ഞിന് ജന്മം നൽകാൻ നിനക്ക് യോഗമുണ്ട്. അനുഗ്രഹിക്കാം സ്വാമി. നല്ലത് വരട്ടെ. ജനന മരണ ജയ ജഠരമേ ശരണമേ, ശിവനേ അംശവരദ സുഖമരുളനേ ബ്രഹ്മമേ. വ്യത്യാസം എന്നതേ പൂർണമായി അഴിയേണ്ട നേരമാ. ജനന മരണമാം ജന്മമേ സ്ഥിത പ്രജ്ഞയിൽ അഭിരമ്യമാകണേ. പ്രബുധയേ കുമാ പ്രണവരൂപമേ ഓ ശിവബിന്ദു, സമദ കലികമായി ധ്യാനമോതുവാനായി വരു ശുഭ സിന്ധോ. സന്മാർഗ ഗുരു ശിവമേകഗതി ജയദേവ വിഭോ ഞാൻ നിന്നഗതി. അത്ഭുതം ലിംഗേശ്വര, മഹാത്ഭുതം തന്നെ സ്വാമി. മഹാഭാരതത്തിൽ ഞാൻ കാതുകൊണ്ട് കേട്ടത് ഇന്ന് ഞാൻ കണ്ണുകൊണ്ട് കാണുന്നു. സ്വാമി, അങ്ങ് എന്നെ തേടി വന്നിരിക്കുന്നു. എന്റെ ജന്മം ധന്യമായിരിക്കുന്നു സ്വാമി. ആയുഷ്മാൻ ബാബ, അകത്തേക്ക് വരൂ സ്വാമി. ലിംഗേശ്വര, സ്വർണം മിനുക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല. എന്നാൽ ഇന്ന് ഞാൻ നിന്റെ കയ്യിൽ തരാൻ പോകുന്നത് സ്വർണമല്ല, വൈരമാണ്. നീ ആ വൈരത്തെ മിനുക്കി തരണം. അതിന്റെ തിളക്കം ഈ ലോകത്തിൽ തന്നെ വെളിച്ചമായി തീരണം. അങ്ങയുടെ ഹിതം പോലാവട്ടെ. മകനെ, നീ സകല വിദ്യകളിലും നല്ല പ്രാവീണ്യമുള്ളവനായി തീരണം. ഇനി ഇദ്ദേഹമാണ് നിന്നെ യുദ്ധമുറകൾ പരിശീലിപ്പിക്കാൻ പോകുന്നത്. അനുഗ്രഹിച്ചാലും ഗുരു. വിജയ അസ്ത്രശാസ്ത്ര സമ്പൂർണ്ണ വിദ്യതൻ സാക്ഷിയായി ശുഭമേ കിടേണമേ. മൂല സത്യമേ മൗലിയിൽ തൊടും ഗംഗയിൽ അമൃതാണ് നീ. വേദശാസ്ത്ര സ്വരസാരമത്രയും ഉരുവിടുവാക്കനിയുക നീ. അണുവിനണുവിനൊഴുകുന്നൊരോർജ സരസായുണരും സംക്രമണം.
മനസ്സേ ശുദ്ധി അതിനഗ്രതലേ കരണം സിദ്ധി ജന്മഭക്ത വിചാരമേ ഭാഗ്യമേ ശിവനേ സർവമയമതി ഭാവമേ ലക്ഷ്യമേ സ്വാമിജി മരതകലിംഗം ആരെ മോഷ്ടിച്ചോണ്ട് പോയി മോച്ചോ ശിവയോഗി ആദിദേവ ഭദ്രഭദ്ര വീരഭദ്ര വരമരുളുനി കലിയുഗരുദ്രം ഹേയ് അത് സൂക്ഷിച്ചു വെച്ചിട്ടില്ല ബാബാ അതാ അവനെ വെട്ടി വീഴ്ത്ത ആഹാരത്തിന് വേണ്ടിയാണ് നിങ്ങൾ കൈനീട്ടിയതെങ്കിൽ നിങ്ങളുടെ വിശപ്പ് മാറ്റാൻ എന്റെ ആഹാരം ഞാൻ തരുമായിരുന്നു ആപത്തിലാണ് രക്ഷിക്കൂ എന്ന് പറഞ്ഞാൽ എന്റെ ജീവൻ നൽകിയെങ്കിലും രക്ഷിക്കുമായിരുന്നു അതല്ലാതെ ധർമ്മത്തിനെതിരെ പ്രവർത്തിച്ചാൽ തുണ്ടം തുണ്ടമായി വെട്ടി അരിഞ്ഞു കളയും ഞാൻ നിന്നെ മലർത്തി അടിക്കാനേ ഒരു ആൺകുട്ടിയുണ്ട് മഹാവീരൻ എന്റെ ചങ്ങാതിനെ കണ്ടില്ലേ എന്താണ് ഇത് നീ എന്നെ കൊല്ലാൻ നോക്കുകയാണോ ഗോദയിൽ എന്നെ ഇറങ്ങടാ വെറുതെ എന്റെ അടുത്ത് കളിക്കാൻ നിക്കണ്ട ഞാൻ യുവമാരെ പോലെ ഒന്നും അല്ല എന്റെ അടുത്ത് കളിക്കാൻ വന്നാലേ വിവരം അറിയാം നീ
ഈ നാട്ടിലെ മീശ മുളച്ച എല്ലാവരും ഇവനെ പോലെ ഇടി കൊണ്ട് താഴെ വീഴും. ഇവിടെയാണ് നിങ്ങൾ ആരുമില്ലാ. പിന്നെങ്ങനെയാണ് നിങ്ങളുടെ ഭാര്യമാരെ പ്രസവിക്കുന്നത്? അതിന് വേറെ എന്തെങ്കിലും സൂത്രമുണ്ടോ? എടാ മന്ന, നിനക്ക് കുറച്ച് കൈമിടുക്കുണ്ടെന്ന് പറഞ്ഞ് കൂടുതൽ വാചി അടിക്കാൻ നിൽക്കണ്ട. നീ അയൽ ഗ്രാമത്തിൽ നിന്ന് ഈ ഗോതയിലേക്ക് വന്നിരിക്കുന്നേ, മത്സരം മത്സരത്തിന്റെ രീതിയിലായിരിക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എന്തുവിടാ? അതെടാ, ഞാൻ വേറെ ഗ്രാമത്തിൽ നിന്നാ വന്നിരിക്കുന്നേ. ആൺസിംഹമാടാ ഞാൻ. നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ കൺമുന്നി വെച്ച് തന്നെ നിങ്ങളുടെ ഭാര്യമാരുടെ വസ്ത്രം ഞാൻ അഴിക്കും. പറ്റുമെങ്കിൽ തടഞ്ഞു നോക്കടാ. അത്രയ്ക്ക് ധൈര്യമുള്ളവരുണ്ടെങ്കിൽ വെള്ളത്തിലേക്ക് ഇറങ്ങടാ. ഏത് കൊമ്പനാണെങ്കിലും മലർത്തി അടിക്കും. നീ ഏത് നാട്ടുകാരനാടാ? നാടോ? നാടിനേക്കാൾ വലുതാണ് രാജ്യം. രാജ്യത്തിന്റെ മാനം കാക്കാൻ ആരായാലെന്താ, ഏത് നാട്ടുകാരനായാലെന്താ, നിന്റെ നാടായാലും എന്റെ നാടായാലും ശരി, നമ്മയെല്ലാം ചുമക്കുന്നത് ഭൂമി ദേവിയാണ്, നമ്മെ സംരക്ഷിക്കുന്നത് മഹാദേവൻ. കയ്യൂക്കല്ലെങ്കിൽ പുരാണം പറയാൻ നിൽക്കണ്ട. ധൈര്യം ഉണ്ടെങ്കിൽ നിന്റെ ബലം എന്താണെന്ന് വന്ന് പരീക്ഷിച്ചു നോക്ക്. ഭക്തന്മാരുടെ എല്ലാം രക്ഷകൻ, മീശ പിരിച്ചാൽ വീരഭദ്രൻ, നിന്നെ പോലുള്ള ദുഷ്ടന്മാരുടെ എല്ലാം അന്ധകൻ. ജീവനിൽ അല്പമെങ്കിലും കൊതിയുണ്ടെങ്കിൽ ഓടി രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ ഇവിടുന്ന് ജീവനോടെ പോകില്ല. ഇതൊരു മുന്നറിയിപ്പാണ്. ആദ്യം അവന്റെ ജീവൻ സംരക്ഷിക്കാൻ നോക്കണ, എന്നിട്ട് എന്റെ കാര്യം നോക്കിയാ മതി. കണ്ണുകൊണ്ട് കാണാത്ത ദൈവത്തെ എനിക്ക് വിശ്വാസമില്ല. എന്നെ വെല്ലുവിളിക്കുന്ന ഇവനെ ഞാൻ വെറുതെ വിടില്ല. അവനോട് സംസാരിച്ചായിരുന്നോ? ഇതുവരെ സംസാരിച്ചില്ല. അവനോട് സംസാരിക്കാൻ ഞാൻ പറഞ്ഞതല്ലേ? പോയി സംസാരിക്കേ ചെല്ലേ.
മോനെ, നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞങ്ങൾക്കും പ്രായമായി വരികയല്ലേ. നീയും ഇങ്ങനെ എത്ര നാളെന്ന് വെച്ച ഒറ്റയ്ക്ക്, അതുകൊണ്ട് വേഗം നിന്റെ കല്യാണം നടന്ന് കാണണം. വീടിന്റെ ഉമ്മറത്തെ കുട്ടികളൊക്കെ ഇങ്ങനെ ഓടിക്കളിക്കുന്നത് കാണുന്ന സന്തോഷമല്ലേ. അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ തെറ്റല്ലല്ലോ. ഞാൻ എന്റെ തീരുമാനങ്ങൾ മുൻപേ തന്നെ പറഞ്ഞതല്ലേ. ഇത്തരം ലൗകിക സുഖങ്ങളിൽ എനിക്ക് തീരെ താല്പര്യമില്ല. ആ മല്ലികാർജുനന്റെ ഓർമ്മകളിൽ ശ്രീ ശങ്കരനെ സേവിച്ചുകൊണ്ട് ഇനിയുള്ള കാലം ജീവിച്ചു തീർക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അതിനമ്മ എതിരൊന്നും പറയില്ല. എടാ മാച്ച, നീ എന്തൊക്കെയാ ഈ പറയണേ? കല്യാണം കഴിച്ചാൽ നിന്റെ ആഗ്രഹമൊന്നും നടക്കില്ലെന്ന് ആരാ പറഞ്ഞത്? കുടുംബജീവിതം നയിച്ചുകൊണ്ട് ആ ഭഗവാനെ സേവിക്കാൻ പാടില്ലെന്ന് നിന്നോട് ആരാ പറഞ്ഞു തന്നത്? അച്ഛാ, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിക്കരുത്. ശിവനെക്കുറിച്ചുള്ള നിങ്ങളുടെ ശ്ലോകങ്ങൾ കേൾക്കുമ്പോൾ സാക്ഷാൽ ശിവൻ കൺമുൻപിൽ വന്ന് നിൽക്കുന്നത് പോലെയുണ്ട്. മാച്ചാദേവനോ, സുഖം തന്നെയല്ലേ തിരുമേനി? ഭഗവാന്റെ കൃപ കൊണ്ട് സുഖമായിട്ടിരിക്കുന്നു. ഓഹോ, ആ വീമ്പിളക്കി നടക്കുന്ന അഹങ്കാരിയായ ഗുസ്തിക്കാരനെ മലർത്തിയടിച്ച മാച്ചാദേവൻ നിങ്ങളായിരുന്നല്ലേ. നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷം. അതേ ചിന്നപ്പ, ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്തു ദുരിതം സംഭവിച്ചാലും ആ നിമിഷം തന്നെ മാച്ചാദേവൻ അവിടെ ഓടിയെത്തും. മാച്ചാദേവ, ഞാൻ ആഴി എടുത്തിട്ട് വരാം, അവിടെ നിൽക്കുക. ഞാൻ വിവാഹം കഴിക്കുകയാണെങ്കിൽ മാച്ചാദേവനെ മാത്രമേ കഴിക്കൂ. വയറ് നിറയെ കഴിച്ചു. പറയേ പറയേ പറയേ. മോനെ, കാലത്ത് നീ ജോലിക്ക് പോയിരുന്ന സമയത്ത് ഷൺമുഖം ജ്യേഷ്ഠൻ ഇവിടെ വന്നിരുന്നു. അതെ മാച്ചാ, വൃശ്ചിക മാസത്തെ കല്യാണം കഴിക്കുകയാണെങ്കിൽ സാക്ഷാൽ ശിവനും പാർവതിയും കല്യാണം കഴിച്ച അതേ സൗഭാഗ്യം കിട്ടുമെന്ന്. അതെ മോനെ, ഷൺമുഖൻ ജ്യേഷ്ഠൻ എത്ര നാളെന്ന് വെച്ച പ്രായപൂർത്തിയായ മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാതിരിക്കുക. എന്താ മോനെ? എനിക്ക് അമ്മാവന്റെ മകളെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. അപ്പോ നിന്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? മല്ലിക എന്ന പേരുള്ള അടുത്ത ഗ്രാമത്തിലൊരു കുട്ടിയുണ്ട്. നമ ശിവായ. സന്തോഷമായടാ മാച്ചാ, സന്തോഷമായി. നിന്റെ അമ്മാവൻ ഷൺമുഖനെ എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കാം. ഇത് നോക്ക്, നാളെ തന്നെ നമുക്ക് പോയി പെണ്ണിനെ കണ്ടിട്ട് വരാം അല്ലേ. ഇനിയിപ്പൊ കാണേണ്ട കാര്യമൊന്നുമില്ല, നല്ലൊരു മുഹൂർത്തം നോക്കി നമുക്ക് ഈ കല്യാണം നടത്തി കൊടുക്കാം. കണ്ടില്ലേ നവവരന്റെ മുഖത്തെ കള്ളച്ചിരി. മഹാദേവ, ഈശ്വര, എല്ലാം തന്നെ അവിടുത്തെ മായകളാണ്. മഹാസിദേവൻ ഒരു ദൈവപ്പിറവിയാണ്.
ഭക്തരക്ഷകൻ. അജ്ഞത എന്ന അന്ധകാരത്തെ അകറ്റാൻ വേണ്ടി ജനിച്ച അറിവിന്റെ പ്രകാശമാണെന്ന് കരുതി വളരെ സന്തോഷിച്ചു. പക്ഷേ അവന്റെ മാർഗം ശരിയല്ല. ഞാൻ കണ്ട സ്വപ്നങ്ങളെല്ലാം വെറുതെയാകുമോ എന്ന് എനിക്ക് ഭയം തോന്നി. മല്ലയ്യ, ഭൂമിയിൽ ജന്മമെടുക്കുന്ന ഓരോ ജീവനും പക്വത കൈവരുന്ന ഒരു സമയമുണ്ടാകും. മാച്ചാദേവൻ ലൗകിക സുഖഭോഗങ്ങളുടെ കയത്തിൽ പെട്ടുകഴിഞ്ഞ് അതിൽ നിന്നും പിന്നീട് അവൻ വിമുക്തനാകും. നിന്റെ വിശ്വാസം വെറുതെയാവില്ല. സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചേ മതിയാകൂ. ആർക്കും അത് തടയാനാവില്ല. അത് ഈശ്വരന്റെ ഇച്ഛയാണ്. ഭഗവാനെ, ഈശ്വരാ, ലിംഗേശ്വരാ, അങ്ങയുടെ മഹിമ അപാരം തന്നെ. അങ്ങയുടെ മഹിമ ആനന്ദമാണ്. നിങ്ങളുടെ വീട്ടിലെ ചുറ്റുപാട്, നിങ്ങളുടെ മനോനില, ഇതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ ഞങ്ങൾക്ക് പണമായിട്ടൊന്നും തരേണ്ട കാര്യമില്ല. മല്ലിക ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നാ മതി. കല്യാണ ചെലവെല്ലാം ഞങ്ങൾ തന്നെ നോക്കിക്കോളാം. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ശരി ശരി. മല്ലികയെ ഇത്രയും വർഷം നിങ്ങൾ കഷ്ടപ്പെട്ട് വളർത്തിയില്ലേ? അതെ അതെ. അതിന് ഞങ്ങൾ പ്രതിഫലം തരുന്നതായിട്ട് നിങ്ങൾ കണക്കാക്കരുത്. ഞങ്ങളുടെ ഒരു സംതൃപ്തിക്ക് വേണ്ടി നിങ്ങൾക്ക് ഞങ്ങൾ 100 വെള്ളി നാണയം തരാം. 100 വെള്ളി നാണയം തരാമെന്നോ? ഞാൻ കേൾക്കണതൊക്കെ സത്യമാണോ? 100 വെള്ളി നാണയം. ശുഭമൗസ്തു. സൗന്ദര്യലഹരി. അധരമനുപമം മധുലമനുപദം പ്രണയകനി നാം മധുര കവി. നിറമിഴും ശരവർഷി നാം രസികർഷി. സൗന്ദര്യലഹരി, സൗന്ദര്യലഹരി. മദന പ്രിയം മധുര മധുരവം സലഭ നിറമിഴും സ്വരവർഷി നാം രസികർഷി. സൗന്ദര്യലഹരി, സൗന്ദര്യലഹരി. ജഗതിദഭവന്തോ വിജയദേ. ഹടാതുരണ്യത്കാഞ്ചാ വികലിതദുകൂലായുവതയഃ. നീ പുലവിബിനം ഉന്മാദലയം അനുരാഗരവം.
സഞ്ചലനം സഞ്ചലനം ആ മധുര മധുരവും ശലഭ നിറമെഴും ശരവർഷി നാം രസികർഷി സൗന്ദര്യ സ്വാമി മാച്ചുദേവിനോട് വരാൻ പറയട്ടെ. വരാൻ പറയാനും പോകാൻ പറയാനും ഈ ഞാൻ ആരാണ്? വരണമെന്നുള്ള തോന്നൽ അവനുണ്ടായിരിക്കണം. നമ്മൾ ആരെയും നിർബന്ധിച്ച് ഭക്തിമാർഗത്തിലേക്ക് വരാൻ പറയാൻ പാടില്ല. എപ്പോ എന്ത് നടക്കണം, ആരെ ഏത് വഴിക്ക് നയിക്കണം, അത് ഈശ്വരനാണ് തീരുമാനിക്കുന്നത്. ഭഗവാന്റെ ഇച്ഛയേ നടക്കൂ. ഓം നമഃ ശിവായ. മാച്ചാദേവ മാച്ചാദേവ, സൂര്യൻ ഉദിച്ചിട്ട് ഒരുപാട് സമയമായി, ഇനിയും നിനക്ക് ഉറക്കം ഉണരാറായിട്ടില്ലേ? മാച്ചാദേവ ആരാണ്? അങ്ങ് ആരാണ്? ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. പറയൂ, എന്താണ് അങ്ങക്ക് വേണ്ടത്? ശിവപൂജ മറന്നുപോയ ഒരു ഭക്തനല്ലേ നീ? അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും? മിണ്ടാതിരിക്കൂ. ഞങ്ങള് ഒരുപാട് ദൂരം യാത്ര ചെയ്ത് വരികയാണ്. കൊണ്ടുവന്ന വസ്ത്രങ്ങളെല്ലാം അഴുക്കായി. അതെല്ലാം ഞങ്ങളിതാ ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോ ഞങ്ങൾ അണിഞ്ഞ ഈ വസ്ത്രങ്ങൾ മാത്രമേ കയ്യിലുള്ളൂ. ഇവിടത്തെ ശിവക്ഷേത്രത്തിന്റെ മുന്നിൽ വെച്ച് ഏതോ വഴിപോക്കര് പറഞ്ഞതാണ്, ശിവഭക്തർക്ക് സേവ ചെയ്യാൻ വേണ്ടി മാച്ചാദേവനെന്നൊരു അലക്കുകാരൻ ഈ ഗ്രാമത്തിലുണ്ടെന്ന്. അവര് പറഞ്ഞത് കേട്ടപ്പോ ഞങ്ങൾക്ക് എന്ത് സന്തോഷായെന്നറിയോ? എന്നാ ഇപ്പൊ നിന്നെയും നിന്റെ അരക്ഷത്തെയും നേരിട്ട് കണ്ടപ്പോ ഞങ്ങൾ വളരെ നിരാശരായിരിക്കാണ്. എന്താണ് ഇങ്ങനെയൊക്കെ? നീ ഏതോ പ്രാധാന്യമുള്ള പ്രവൃത്തിയിലാണ്. ഞങ്ങൾക്ക് സേവ ചെയ്യാൻ നിനക്ക് സമയമുണ്ടാകില്ല. നിന്റെ കാര്യങ്ങൾ നടക്കട്ടെ. ചെല്ല് ചെല്ല്, വാ നമുക്ക് പുറപ്പെടാം. വരുത് അമ്മേ, എന്നോട് മാപ്പാക്കണം. ദയവ് ചെയ്ത് കോപിക്കരുത് അമ്മേ. കാമാന്ധകാരത്തിൽ പെട്ട് കുരുടനായി മാറിയ എന്റെ കണ്ണുകൾ തുറന്ന ദൈവങ്ങളാണ് നിങ്ങൾ. ദയവ് ചെയ്ത് ഞങ്ങൾക്ക് മാപ്പ് തരണം. ഞങ്ങളോട് പൊറുക്കണം. നിങ്ങൾ ഇരുവരും ശിവക്ഷേത്രത്തിൽ ചെന്നിരിക്കുക. ഞങ്ങൾ നിങ്ങളുടെ വസ്ത്രങ്ങളെല്ലാം കഴുകി വേഗം തന്നെ അവിടെ കൊണ്ടെത്തിക്കാം. അതെന്റെ കയ്യിൽ തരൂ. മാച്ചാദേവ, ഞങ്ങളുടെ ഈ വസ്ത്രങ്ങൾ നിന്റെ ഭാര്യയാണ് വാങ്ങിയിരിക്കുന്നത്. ഈ തലക്കി വൃത്തിയാക്കിയതിനു ശേഷം ഇപ്പോൾ അവളത് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയില്ലേ, അതേപോലെ അവൾ തന്നെ തിരികെ അത് എന്റെ കൈ കൊണ്ടുവന്ന് തരണം. മനസ്സിലായോ? ഓർമ്മ ഇരിക്കട്ടെ. ഓ ശരി അമ്മേ, ഞങ്ങൾ പോയിട്ട് വരാം. വിചിത്രമായിരിക്കുന്നു. എനിക്കെന്തോ ഇത് കണ്ടിട്ട് ഭയം തോന്നുന്നു. ഈ പൊലിത്തോൽ കൊണ്ടുപോയി അവരുടെ കയ്യിൽ തന്നെ കൊടുക്കാം. വൃത്തിയാക്കി കൊടുക്കാമെന്ന് നാം അവർക്ക് വാക്ക് കൊടുത്തതല്ലേ മല്ലികേ? ഇത് വസ്ത്രമായിരുന്നെങ്കിൽ നമുക്ക് അലക്കി കൊടുക്കാമായിരുന്നു. പക്ഷേ ഇത് പൊലിത്തോലല്ലേ, നമുക്കിത് തിരികെ കൊടുക്കാം. എന്തൊക്കെയായാലും നമ്മൾ നമ്മുടെ വാക്ക് പാലിക്കാത്തതുപോലെ ആവില്ലേ? അങ്ങനെയല്ല, ഞാൻ പറയുന്നത് കേൾക്കൂ. ആ വൃദ്ധ ദമ്പതികളെ ഇങ്ങനെ കബളിപ്പിക്കുന്നതിനോട് എനിക്ക് യോജിക്കാനാവുന്നില്ല. ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കി കൊണ്ടുപോയി കൊടുക്കാം.
അതാണ് എങ്ങനെ സംഭവിക്കുന്നത്? എങ്ങനെ പരീക്ഷിക്കാൻ മാത്രം ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ശങ്കര മാച്ചാ, ദൈവിക ജന്മമാണ്. ആ കാരണത്താലാണ് നിനക്ക് പുലുത്തോൽ അലക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് സാധാരണ രീതിയിൽ അലക്കുവാൻ കഴിയില്ല. വാക്ക് പാലിക്കാതെയും ഇരിക്കരുത്. പുലിക്ക് രക്തം വളരെ ഇഷ്ടമാണ്. ഒരു ശിവഭക്തന്റെ രക്തം കൊണ്ട് കഴുകിയാൽ മാത്രമേ കറപുരണ്ട ഈ പുലുത്തോൽ ശുദ്ധമാവുകയുള്ളൂ. ശുഭമസ്തു. ശങ്കര, ഗൗരീനാഥ, ഈശ്വര, ലൗകിക സുഖത്തിന് വേണ്ടി എന്റെ കടമകൾ ഞാൻ വിസ്മരിച്ചതിന് കഠിനമായ ശിക്ഷയാണ് എനിക്ക് നൽകിയിരിക്കുന്നത്. ഞാൻ ചെയ്ത തെറ്റിന് പരിഹാരമായി എന്റെ ശിരസ് ഛേദിക്കുന്നതാണ് ഉചിതമായ പ്രായശ്ചിത്തം. അതെ, പുലിക്ക് രക്തത്തോട് ഇഷ്ടം കൂടുതലാണ്. യഥാർത്ഥ ശിവഭക്തന്റെ രക്തം കൊണ്ട് കഴുകിയാൽ അശുദ്ധമായ ഈ പുലിത്തോൽ പരിശുദ്ധമായി തീരും. അങ്ങ് ശാന്തനാകൂ. സുമംഗലിയായി എന്നെ അങ്ങ് വിധവയാക്കരുത്. മല്ലികെ, വിഷമിക്കാതിരിക്കൂ. കൊടുത്ത വാക്കിനേക്കാൾ വലുതല്ല ഈ നശ്വരമായ ശരീരം. എന്റെ രക്തം കൊണ്ട് ആ പുലിത്തോൽ ശുദ്ധീകരിച്ച് ആ വൃദ്ധ ദമ്പതികളുടെ കൈകളിൽ ഏൽപ്പിക്കണം. ചരിത്രത്തിൽ വാക്ക് തെറ്റിക്കാത്ത വീരവനിതയെന്ന് എല്ലാവരുടെയും പ്രശംസയ്ക്ക് പാത്രമാവണം. ദൈവചെയ്തത്തിൽ നിന്നൊന്ന് എന്നെ തടയരുത്. അങ്ങനെയെങ്കിൽ അത് ചെയ്യുന്നതിന് മുൻപ് എന്റെ ഒരു ആഗ്രഹം അങ്ങ് നിറവേറ്റി തരുമോ? പറയും മല്ലികേ. സഹധർമ്മിണിയുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിക്കഴിഞ്ഞാൽ മാത്രമേ ശിവപൂജ പൂർണ്ണമാവൂ. എന്താണ് വേണ്ടത്? നിശ്ചയമായും നിറവേറ്റി തരാമെന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കാം. ഞാൻ ആരാധിക്കുന്ന കൈലാസനാഥനാണേ സത്യം. അങ്ങയുടെ ഇഷ്ടം പോലെ ആവട്ടെ, ഞാൻ ഒരിക്കലും അതിന് തടസ്സമാവുകയില്ല. അങ്ങനെയെങ്കിൽ അങ്ങയുടെ പാദദാസിയായി സുമംഗലിയായി കണ്ണടയ്ക്കണമെന്നതാണ് എന്റെ ആഗ്രഹം. എന്റെ ഈ ആഗ്രഹം അങ്ങ് നിറവേറ്റി തരണം. വാക്ചാതുര്യം കൊണ്ട് ബന്ധിക്കുന്നതിൽ മനുഷ്യർ അതിസമർത്ഥരാണ് അല്ലേ ദേവി? അസാധ്യമായ ആവശ്യം ഉന്നയിച്ച് നീ എന്നെ ഇതിൽ നിന്നും വിലക്കുകയാണോ മല്ലികേ? ഏതാണ് അസാധ്യമായത്? സുമംഗലിയായി മരിക്കണം എന്നുള്ള എന്റെ ആഗ്രഹം അസാധ്യമാണോ? എന്താണ് അങ്ങ് മൗനമായിരിക്കുന്നത്? അങ്ങ് ഒരു കാര്യം മറക്കരുത്, സാക്ഷാൽ പരമേശ്വരനെ ആണയിട്ട് പറഞ്ഞ വാക്കാണ്. കണ്ടില്ലേ ദേവി, ഇവരുടെ തനി സ്വരൂപം ഇവരുടെ ലീലകളിൽ നമ്മെ കരുവാക്കിയിരിക്കുകയാണ്. അതെങ്ങനെയാണ്? വിവരിക്കുന്നതിനേക്കാൾ കണ്ണുകൾ കൊണ്ട് കാണുന്നതിലാണ് ആനന്ദമുള്ളത് ദേവി. കണ്ടാലും നിന്നെ എന്റെ ജീവിത സഖിയാക്കി എന്ന കാരണത്താൽ ഞാൻ വാക്ക് പാലിക്കാത്തവനായി മാറണം എന്നല്ലേ നിന്റെ ആഗ്രഹം? ഇല്ല, ഒരിക്കലും എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയുകയില്ല. അങ്ങ് എന്റെ കഴുത്തിൽ താലി ചാർത്തിയത് മുതൽ ഞാൻ അങ്ങയുടെ പാതിയായി കഴിഞ്ഞിരുന്നു. സ്വന്തം ഭർത്താവിന്റെ വാക്കിനേക്കാൾ ഒരു ഭാര്യയ്ക്ക് വലുതായി വേറെ എന്താണുള്ളത്? അങ്ങയുടെ കൈകൾ കൊണ്ട് മരിക്കുന്നത് എന്റെ പൂർവ്വജന്മ ഭാഗ്യമാണ്. അങ്ങയുടെ കടമകൾ നിറവേറ്റുന്നത് ഞാൻ സ്വർഗത്തിൽ പോകുന്നതിന് തുല്യമാണ്. എന്റെ ശിരസ് ഛേദിക്കും.
പരമേശ്വര. പരമേശ്വരനെ അണയിട്ട് പറഞ്ഞതല്ലേ അങ്ങയുടെ മനസ്സ് മാറുന്നതിന് മുൻപ്? എന്റെ ശിരസ് ചെയ്തിക്കോ, സ്നേഹബന്ധത്താൽ വാക്ക് പാലിക്കാതിരിക്കാനാകരുത്. അങ്ങ് ഇപ്പോൾ എന്നെ സുമംഗലിയായി മരിക്കാൻ അനുവദിക്കണം. നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നീ തന്നെയാണ് കാരണം. ശങ്കര, ഹര ഹര മഹാദേവ. പാലിച്ചുവന്ന സംതൃപ്തി എനിക്ക് നൽകിയാലും, സന്മനസ് കാണിച്ച് ഈ വസ്ത്രങ്ങൾ അവിടുന്ന് സ്വീകരിച്ചാലും. പറഞ്ഞ വാക്ക് പാലിക്കാൻ നിനക്കായില്ലല്ലോ. ഞങ്ങളുടെ കയ്യിൽ നീ വസ്ത്രങ്ങൾ വാങ്ങിയത് നിന്റെ ഭാര്യയാണ്. അവളെ തന്നെ തിരികെയത് എന്റെ കൈ തരണമെന്ന് നിന്നെ ഞാൻ ഓർമ്മിപ്പിച്ചതല്ലേ. എന്താണ് മാച്ചാദേവ, ഭാര്യയെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ എന്താണ് ഒരു പരിഭ്രമം? എന്റെ സഹധർമ്മിണി, എന്റെ ജീവിത പങ്കാളി, ഇപ്പോൾ അവൾക്ക് വരാൻ പറ്റുന്നൊരു സാഹചര്യത്തിലല്ല. അങ്ങിത് ദയവ് ചെയ്ത് സ്വീകരിച്ചാല്. എന്താണിത്? ഇവിടെ വരുന്നതിനേക്കാൾ പ്രധാനപ്പെട്ട എന്ത് കാര്യമാണ് അവിടെ? അത് നിന്റെ ഭാര്യയുടെ കൈകൊണ്ട് ഇത് തിരികെ തന്നാലല്ലാതെ ഞങ്ങൾ ഇത് തൊടുക പോലുമില്ല. പൊക്കോളൂ. കരഞ്ഞിട്ട് ഒരു പ്രയോജനവുമില്ല. ആദ്യം ആ വസ്ത്രഭാണ്ഡം അവിടെ വെച്ചിട്ട് വേഗം ഭാര്യയെ വിളിച്ചു കൊണ്ടുവാ. അത്രേ ഉള്ളൂ. ചൂളയിൽ സൂര്യനാകുന്ന ദേവാ, സൂര്യനാകുന്ന ദേവാ, ശ്രുതമനസ്സിലെ വേദന പ്രാണനാകുന്ന വേള, പ്രാണനാകുന്ന വേള. കാരിരുട്ടിലെ ചൂളയിൽ സൂര്യനാകുന്ന ദേവാ, ശ്രുതമനസ്സിലെ വേദന പ്രാണനാകുന്ന വേള. മൂകഭാരവും പഞ്ചഭൂതവും ചേർന്നൊരടിയനെ കാക്കുമോ വിഭോ, അഭയമുദ്രകൾ ചൂടു, അഭയമുദ്രകൾ ചൂടു. ശിവനെ ഗതിയാവൂ, 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 ശിവനെ ഗതിയാവൂ. സ്വാമി,
മല്ലികേ. മല്ലികേ, ഇത് സ്വപ്നമല്ലോ? ഇതെല്ലാം തന്നെ സാക്ഷാൽ പരമശിവന്റെ ലീലകളാണ്. മാച്ചാ, നിന്നെ പരീക്ഷിക്കാൻ വേണ്ടി വന്നത് ആരാന്നാ വിചാരിച്ചത്? അവര് സാധാരണ ആളുകളൊന്നും അല്ല, സാക്ഷാൽ ശിവനും പാർവതിയുമാണ്. മോനെ, ഏത് ജന്മത്തെ പുണ്യം കൊണ്ടാണാവോ ആ പാർവതി പരമേശ്വരനെ സേവിക്കാനുള്ള ഭാഗ്യം നിനക്കുണ്ടായി. ദേവി, മഹാദേവ, എന്റെ അജ്ഞതയെല്ലാം നീക്കി ജ്ഞാനം പകർന്നു തന്ന നിങ്ങൾ എവിടേക്കാണ് പോയി മറഞ്ഞത്? ഇവിടെയല്ലേ ഉണ്ടായിരുന്നത്? അമ്മേ മഹാദേവ, ഈ അല്പനെ പരീക്ഷിക്കുവാൻ വേണ്ടി ആദി ദമ്പതികളായ നിങ്ങൾ കൈലാസത്തിൽ നിന്ന് എനിക്ക് വേണ്ടി ഇവിടേക്ക് വന്നു. ഒരിക്കൽ കൂടി നിങ്ങളെ ദർശിക്കാനുള്ള ഭാഗ്യം നൽകാതെ നിങ്ങൾ എവിടെ നിന്നും പോയി ആ കൈലാസത്തിലേക്ക്? കൈലാസത്തിലേക്ക് ഞാൻ എന്താണ് ചെയ്യുക? സ്വാമി, എന്റെ ശങ്കരൻ വേഷപ്രച്ഛനായി വന്ന് ഇവിടെ നിന്ന് അപ്രത്യക്ഷനായി. നീ ദൈവപ്പിറവിയാണടാ, ദൈവപ്പിറവി. നീ ഭാഗ്യം ചെയ്തവനാണ്. ഇത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ശ്രീ പാർവതി സമേത പരമേശ്വര ദർശനം ലഭിക്കാൻ ഇടയായത് മഹാഭാഗ്യമാണടാ. സാക്ഷാൽ പരമേശ്വരന്റെ വസ്ത്രം അലക്കാനുള്ള യോഗം നിനക്ക് ലഭിച്ചില്ലേ മകനെ? നിന്റെ ഈ ജന്മം ദൈവീക ജന്മമാണ്, ദൈവ ചൈതന്യമാണ്. നീ ചെയ്യേണ്ട കടമകൾ മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് സാക്ഷാൽ പരമശിവൻ ഈ നാടകം ആടിയത്. നിന്റെ മനസ്സിപ്പോൾ പൂർണമായും പക്വത നേടിക്കഴിഞ്ഞു. നിന്റെ കടമകൾ എന്തൊക്കെയാണെന്ന് നിനക്ക് വ്യക്തമായി മനസ്സിലായി കാണുമല്ലേ? അതിനെ കുറിച്ച് നീ ഒന്ന് ആലോചിക്കേ. എന്താ മോളെ ഇത്? നീ എന്തിനാ ഇവിടെ പുറത്തു നിൽക്കുന്നത്? ആരെ പ്രതീക്ഷ നീ ഇവിടെ നിൽക്കുന്നത്? അദ്ദേഹം ഇതുവരെ വീട്ടിലേക്ക് വന്നിട്ടില്ല. ഓ, രാവിലെ മുതൽ പച്ചവെള്ളം പോലും കുടിക്കാതെ അവളുടെ ഭർത്താവിനെയും കാത്ത് ഇവിടെ നിൽക്കുക അവള്. നമ്മുടെ മോൻ രാവിലെ അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞ് ഇറങ്ങിയതാ. നിങ്ങളൊന്ന് പോയി നോക്കിയിട്ട് വരൂ. ശരി, നീ അകത്തേക്ക് പോ മോളെ, ഞാൻ നോക്കിയിട്ട് വരാം. അകത്തേക്ക് ചെന്നു മോളെ. ബ്രഹ്മസ്വരൂപം, സുജ്ഞാനം നീ കണ്ടില്ലേ? അവന്റെ പെരുമാറ്റവും സംസാരവും ഒക്കെ മാറിപ്പോയിരിക്കുന്നു. അത് ശരിയാ, ഒരു യോഗിയെ പോലെ പെരുമാറുന്നത്. മല്ലിക്ക എന്താ അമ്മേ? ഒന്നിങ്ങ് വന്നേ മോളെ. മല്ലികേ, മാച്ചാദേവന്റെ പെരുമാറ്റം ഈയിടെ വല്ലാതെ മാറിയിരിക്കുന്നു. ഇനി നീ മനസ്സുവെച്ചാൽ മാത്രമേ ഇത് ശരിയാക്കാനാകൂ. നിങ്ങൾ കുട്ടിയും കുടുംബവും ഒക്കെ ആയി 100 വർഷം സന്തോഷത്തോടെ ജീവിക്കണം. മാച്ചാദേവന്റെ മനസ്സ് മാറണമെന്ന് ആ ശിവഭഗവാനോട് ഞാൻ മനസ്സൊരുക്കി പ്രാർത്ഥിക്കാം. വാ മോളെ, വാ.
എന്തിനാണ് ഇങ്ങനെ ഭയപ്പെടുന്നത്? ഈ മുറിയിലേക്ക് ഞാനല്ലാതെ വേറെ ആര് വരാനാണ്? മറ്റൊരു ചിന്തയിൽ നിന്നെ കണ്ടുകൊണ്ടിരുന്ന എന്റെ മോഹങ്ങളെല്ലാം കത്തിച്ചാമ്പലായി കഴിഞ്ഞു. ഇന്നു മുതൽ ഞാൻ ലൗകിക സുഖങ്ങളെല്ലാം വെടിഞ്ഞ് ഇനിയുള്ള ജീവിതം ഒരു തപസ്സായി മാറ്റാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അമ്മേ, എനിക്ക് പരമശിവന്റെ അനുഗ്രഹം ലഭിക്കുവാൻ കാരണമായ നീ ഇപ്പോൾ എനിക്ക് സ്വന്തം മാതാവിന് തുല്യമാണ്. മനസ്സിൽ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ മറ്റുള്ള വികാരങ്ങൾക്കൊന്നും തന്നെ സ്ഥാനമില്ല. ദയവ് ചെയ്ത് എന്നോട് ക്ഷമിച്ചാലും അമ്മ. അല്ല മാറ്റ, നീ എങ്ങോട്ടാ പോകുന്നത്? ഇവിടെ നോക്ക് മോനെ. മാച്ച, ആ പെൺകുട്ടി നിന്നെ വിശ്വസിച്ച് വന്നവളാണ്. നിന്റെ കല്യാണം കഴിഞ്ഞ 4 ദിവസം പോലും ആയില്ല. അതിനുള്ളിൽ വേണ്ട മോനെ, വേണ്ട. നമ്മുടെ വീട്ടിലെ മരുമോളുടെ കണ്ണുനീര് വീഴുന്നത് നല്ലതല്ല. നമ്മുടെ കുടുംബത്തിന് തന്നെ അത് ദോഷമാണ്. മോനെ, ഞാൻ പറയുന്നൊന്ന് ദയവായി കേൾക്ക്. മനസ്സിൽ ഞാൻ അവൾ അമ്മയായി കണ്ടിട്ട് പിന്നെ എങ്ങനെയാണ് ഞാൻ അവളെ ഭാര്യയായി കാണുക? എനിക്ക് അമ്മയും അവളും ഒരുപോലെയാണ്. എനിക്ക് അമ്മയെ കാണുന്നത് പോലെ മാത്രമേ അവളെയും കാണാൻ കഴിയൂ. മാച്ചാ, എന്താ നീ ഇങ്ങനെ മണ്ടത്തരമൊക്കെ വിളിച്ചു പറയുന്നേ? ഭാര്യയെന്ന് വെച്ചാ അതിന്റെ അർത്ഥം നിനക്ക് അറിയാമോടാ? നിന്റെ മനസ്സുള്ളത് പറയുന്നതിന് മുമ്പ് അവളുടെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് നീ അറിയേണ്ടതല്ലേ? നിന്നോടാണാ ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തെ ഒന്നും പറയരുത്. ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ മാത്രമല്ല ഭഗവാൻ സ്ത്രീയെയും പുരുഷനെയും സൃഷ്ടിച്ചത്. മല്ലിക, ഞാൻ അങ്ങനെ അതിനേക്കാളുമെല്ലാം മഹത്വമായ ലക്ഷ്യമൊന്നും ഉണ്ടാവും. കോടിയിൽ ഒരാൾക്ക് പോലും ഈ ഭാഗ്യം ലഭിക്കുകയില്ല. അത് ഇദ്ദേഹത്തിന് മാത്രം ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജന്മജന്മാന്തരമായ ശാപങ്ങളെല്ലാം ഇല്ലാതാകും എന്നാണ് അർത്ഥം. സാക്ഷാൽ മഹാദേവൻ തന്റെ ഉള്ളിലുണ്ടെന്ന് വിശ്വസിക്കുന്ന ഇദ്ദേഹത്തിന് നമ്മൾ കാരണം ഒരു തടസ്സവും ഉണ്ടാവാൻ പാടില്ല. ഞാൻ ഇനി ഇദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടല്ലാതെ ഇനിയുള്ള ഇദ്ദേഹത്തിന്റെ ആത്മീയ ജീവിതത്തിൽ ഇദ്ദേഹത്തെ സേവിച്ചുകൊണ്ട് ഞാൻ എന്റെ ജീവിതം സമർപ്പിക്കാൻ തീരുമാനിച്ചു. പർവത, സുജ്ഞാനമ്മ, ഇങ്ങനൊരു മകനെ കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്തുമാത്രം വിഷമിച്ചു എന്ന് എനിക്ക് നന്നായി അറിയാം. എന്ത് ചെയ്യാൻ കഴിയും? ഭഗവാന്റെ തീരുമാനം ഇതാണെങ്കിൽ അത് തടയാൻ നമുക്ക് സാധിക്കുമോ? ഇപ്പോൾ മാച്ചന്റെ മനസ്സ് നല്ല പക്വതയിലെത്തിയിരിക്കുന്നു. 1000 മൈലുകൾ ഒഴുകുന്ന നദി സമുദ്രത്തിൽ കലരുമ്പോഴാണ് ഒരു പൂർണത കൈവരുന്നത്. യുഗങ്ങൾ കഴിഞ്ഞാലും മാച്ചയ്യയുടെ പേര് എക്കാലവ് ജനമനസ്സിൽ നിലച്ചു നിൽക്കും. ആലോചിച്ച് സമയം കളയാതെ
ഇവൻ അനുഗ്രഹിച്ച് യാത്രയാക്കിയാലും. അച്ഛാ അമ്മേ, പശുപതിയെ ദർശിക്കുവാൻ വന്ന ഒരു ശിവഭക്തനാണ്. വന്നാലും സ്വാമി വന്നാലും. അല്ല, പശുപതിയുടെ പേരും പറഞ്ഞ് വീട് വീടാന്തരം കയറി സദ്യയുണ്ണുന്ന മടിയന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളല്ലേ നീയും? എവിടുന്നാണാവോ വരുന്നത്? നിന്നെപ്പോലെയുള്ള ആളുകൾ കാരണമാണ് ഈ കല്യാണി നഗരത്തിന് കളങ്കമുണ്ടായിരിക്കുന്നത്. ഇവിടെ വാടാ പണ്ഡിതരെ. നീ കാവൽക്കാരനാണോടാ, എന്തിനാണ് എന്റെ മുഖത്തേക്ക് എന്നെ നോക്കുന്നത്? ഇവനെ പിടിച്ച് പുറത്താക്കാൻ നോക്ക്. പണ്ഡിതരെ, അങ്ങയോട് ഇങ്ങനെ പറയേണ്ടി വന്നതിൽ ക്ഷമിക്കണം. ഭക്തന്മാരെ ഒരിക്കലും അപമാനിക്കാൻ പാടില്ല. ഈ കാര്യം ജ്യേഷ്ഠൻ അറിഞ്ഞാൽ അങ്ങയ്ക്ക് കഠിനമായ ശിക്ഷ ലഭിക്കും. ക്ഷമിക്കണം, ഭക്തന്മാരുടെ വികാരം മനസ്സിലാക്കാത്ത ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങയോട് ക്ഷമയോദിക്കുകയാണ്. സംസാരം മുത്തുമാല പോലെ കോർത്തിണക്കിയതായിരിക്കണം. വാക്കുകൾ സ്ഫടികം പോലെ തെളിമയുള്ളതായിരിക്കണം. ചൊല്ലുകൾ മറ്റുള്ളവരുടെ മനസ്സിനെ മൃദുവാക്കണം. ഇതെല്ലാം പശുപതി അദ്ദേഹത്തിന്റെ വാക്കുകളാ. അദ്ദേഹത്തിന്റെ ആ എല്ലാ നല്ല ഗുണങ്ങളും അദ്ദേഹത്തിന്റെ ശിഷ്യനായ താങ്കൾക്കും ലഭിച്ചിട്ടുണ്ട്. അങ്ങയെ കാണാൻ സാധിച്ചത് ഞാൻ എന്റെ ഭാഗ്യമായി കാണുന്നു. അങ്ങയുടെ നാമധേയം? എന്റെ പേര് ചന്ദ്രസ്വാമി. താങ്കൾ? എന്റെ പേര് മാച്ചാദേവൻ. ഗൗരീനാഥന്റെ അനുഗ്രഹത്തോടെ ഇവിടുത്തെ ഒരു സേവകനായി കൂടാൻ വന്നതാ. കാവൽക്കാരാ, അഭയം തേടി വരുന്ന ആളെ തടയുന്നത് ശരിയല്ല. ഞങ്ങൾക്ക് മുകളിൽ നിന്ന് ഉത്തരവ് വരുന്നത് വരെ ഇദ്ദേഹത്തെ അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ കഴിയില്ല. ക്ഷമിക്കണം. അതാണ് ശരി. അങ്ങനെയാണല്ലേ, ഇതത്ര വലിയ കാര്യമായി അങ്ങ് എടുക്കരുത്. മാച്ചാദേവ, അങ്ങ് ഇവിടെ നിൽക്കൂ, ഞാൻ ഇപ്പോൾ തിരിച്ചു വരാം. ഇത് ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കാൻ പോകുന്നില്ല മാച്ചാദേവൻ. അങ്ങുന്നേ പടന്മാരെ, ഇവനെ തടഞ്ഞു നിർത്തൂ. ഇനി എങ്ങനെ അകത്ത് കിടക്കും ഒന്ന് കാണാം. അദ്ദേഹത്തെ ഒറ്റ നോട്ടത്തിൽ തന്നെ അദ്ദേഹം ഒരു മഹാനാണെന്നുള്ളത് എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത് ചന്ദ്രസ്വാമി? അങ്ങേപ്പോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ സംസാരവും. വിളക്കിന്റെ പ്രകാശത്തിനും സൂര്യന്റെ പ്രകാശത്തിനും വ്യത്യാസം മനസ്സിലാക്കാനുള്ള ജ്ഞാനം നേടിയിട്ടുണ്ടെന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാനാവും. അങ്ങനെയാണല്ലേ, എനിക്കും അദ്ദേഹത്തെ കാണുവാൻ ആഗ്രഹമുണ്ട്. അദ്ദേഹത്തെ ഞാൻ തന്നെ ഒന്ന് പരീക്ഷിച്ചു നോക്കാം. എന്നാൽ ഒരു കാരണവശാലും ഞാനാണ് പശുപതി എന്നുള്ളത് അദ്ദേഹം തിരിച്ചറിയരുത്. വന്നാലും ഇദ്ദേഹമാണ് മാച്ചാദേവൻ. എന്താണ് ഇങ്ങനെ നോക്കുന്നത് മാച്ചാദേവ? വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുവാൻ കഴിയാത്ത എന്തോ ഒരു വികാരം എന്നിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ദിവ്യസ്വരൂപം കാണുവാൻ എനിക്കും ഭാഗ്യമുണ്ടായി. നിങ്ങൾ ആരാണ്? എന്താണ് നിങ്ങളുടെ ലക്ഷ്യം? ഞാൻ ആരാണെന്നുള്ളത് അങ്ങ് തൽക്കാലം അറിയേണ്ടതില്ല. ഇപ്പോൾ അതിനുള്ള സമയമായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങ് എന്തു പറഞ്ഞാലും എനിക്ക് സ്വീകാര്യമാണ്. പശുപതി അദ്ദേഹത്തെ ദർശിച്ച് മഹാമണ്ഡപത്തിലെ ഭക്തന്മാരോടൊപ്പം ചേർന്ന് സേവ ചെയ്യാനെത്തിയതാണെന്ന് ചന്ദ്രസ്വാമി പറഞ്ഞിരുന്നു. ഏതോ ഒരു വികാരത്തിന് അടിമപ്പെട്ട് വന്നതാണെങ്കിലും ഇനി അതല്ല വിശപ്പകറ്റാനായി വന്നതാണെങ്കിലും വന്ന കാര്യം നടക്കില്ലെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തിരികെ പോകുന്നതായിരിക്കും നല്ലത്. പശുപതിയാണ് പോലും സമൂഹത്തിൽ മാറ്റമുണ്ടാക്കുന്നവനാണ് പോലും. ലക്ഷ്യമില്ലാത്ത മൂഢന് 101 പേരടങ്ങുന്ന കുതിരപ്പടയും കൂട്ടു. പശുപതി അദ്ദേഹത്തെ കുറിച്ച് മറ്റാരെങ്കിലുമാണ് ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഒരു മരണയാഗം നടന്നേനെ ഇവിടെ. പക്ഷേ അങ്ങയുടെ മുഖത്തുള്ള ഈ തേജസ് കാണുമ്പോൾ എന്റെ കോപമെല്ലാം ശമിക്കുകയാണ്. ശങ്കര, ഞാൻ വിശ്വസിക്കുന്ന എന്റെ കുലദൈവം ഗൗരീനാഥന്റെ തുണ എനിക്കുണ്ടെങ്കിൽ, എന്റെ ശിവഭക്തി സത്യമാണ് എന്നുണ്ടെങ്കിൽ, ഗുരു മല്ലികാർജുനയോട് എനിക്കുള്ള ഭക്തി കളങ്കമറ്റതാണെങ്കിൽ, ദാ
ഈ മണ്ണ് മുത്തുക്കളും രത്നങ്ങളുമായി മാറട്ടെ. ലക്ഷ്യമില്ലാത്ത കുതിരപ്പടയെ പോലെയല്ല അദ്ദേഹമെന്നും തെളിയട്ടെ, തെളിയട്ടെ. ചന്ദ്രസ്വാമി പറഞ്ഞതുപോലെ തന്നെ അങ്ങയുടെ നിഷ്ഠയും കുലദൈവത്തോടുള്ള അങ്ങയുടെ ഭക്തിയും വർണ്ണിക്കാനാവാത്തതാണ്. അങ്ങയെപ്പോലുള്ള മഹാന്മാരുടെ ദർശനം ചുട്ടുപൊള്ളുന്ന വെയിലിലും നിലാവുള്ള രാത്രിയിലെ കുളിരു പോലെയാണ്. ഇനിയും ഇദ്ദേഹം ആരാണെന്ന് അങ്ങയ്ക്ക് മനസ്സിലായില്ലേ? അങ്ങ് ആരുടെ അഭയം തേടിയാണോ ഈ സ്ഥലത്തേക്ക് എത്തിയത്? ആ മഹാഭക്തൻ പശുപതി അദ്ദേഹമാണ് ഇപ്പോൾ അങ്ങയുടെ മുന്നിൽ നിൽക്കുന്നത്. ഹൃദയം മന്ത്രിച്ചുകൊണ്ടേയിരുന്നു, മുൻപിൽ കാണുന്ന ഈ ദിവ്യജ്യോതി തന്നെയായിരിക്കും എന്റെ പ്രഭുവെന്ന് മനസ്സിലാക്കാൻ അല്പം വൈകി എന്നേ ഉള്ളൂ. മണ്ണിലെ ഗന്ധമിതിൽ നിൻ മധുര കല രചന കഥ പാടാം രചന കഥ രചന കഥ പാടാം രചന കഥ അണുവണുവിൽ ശിവനടന കല ക്ഷീരപദങ്ങളിലായിരുന്ന കഥ രചന കഥ പാടാം രചന കഥ രചന കഥ പാടാം രചന കഥ ജനനം നിൻ തിരുവരദ കല മാനുഷ തരളിതമാമൊരു രചന കഥ പണ്ഡിതന്മാർ വെറുതെ വരാറില്ല. കാര്യം എന്താണെന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ വരൂ. വേണ്ട മാച്ചാദേവ, അങ്ങയെ കണ്ടപ്പോ തന്നെ വയറ് നിറഞ്ഞുപോയി. മാച്ചാദേവ, അങ്ങ് ഇത്ര വലിയ ആളാണെന്നറിയാതെയാണ് അന്ന് ഞാൻ നിങ്ങളോട് മര്യാദ ഇല്ലാതെ സംസാരിച്ചത്. ഞാൻ അങ്ങയുടെ മനസ്സ് വേദനിപ്പിച്ചു, എന്നോട് ക്ഷമിക്കണം മാച്ചാദേവ. അതിരിക്കട്ടെ, എന്നെ കാണാൻ എന്തിനാണ് വന്നത്? അത് അതൊരു നല്ല ചോദ്യമാണ്. അതിന് നല്ലൊരു ഉത്തരം ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാം. ഇദ്ദേഹത്തിന്റെ പേര് ശക്തനാണ്. നമ്മുടെ ഈ കല്യാണി നഗരത്തിലെ വലിയ വൈര വ്യാപാരിയാണ് ഇദ്ദേഹം. ആ പശുപതി ഒരു അഹങ്കാരിയാണ്. അത് വേറൊന്നുമല്ല, നിങ്ങൾ കല്ലും മണ്ണും രത്നങ്ങളും മുത്തുക്കളുമാക്കി മാറ്റിയില്ലേ? എന്നിട്ടും അവൻ അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. പക്ഷേ ഞങ്ങൾ അങ്ങനെയല്ല. ഈ നാട്ടിലുള്ള കല്ലും മണ്ണും എല്ലാം കുഴിച്ചെടുത്തോണ്ട് വന്ന് അങ്ങയുടെ കാൽ കീഴിൽ ഇട്ടുതരാം. അങ്ങ് അതിനെ രത്നമാക്കി മാറ്റിത്തന്നാൽ മതി തമ്പുരാനെ. എതിര് പറയരുത് മാറ്റാതേ. ഈ ശക്തൻ അങ്ങുണ്ടാക്കുന്ന രത്നങ്ങൾ വിറ്റ് അങ്ങക്ക് കാശ് കൊണ്ടുവന്ന് തരും. നിങ്ങൾ അന്വേഷിച്ചൊന്ന് ആള് തെറ്റിപ്പോയി. വന്ന വഴിയെ തിരികെ പോകുന്നതാണ് നല്ലത്. ചെല്, നിൽക്കൂ നിൽക്കൂ നിൽക്കൂ. അങ്ങ് വെറും ഒരു പാവമാണ്. അങ്ങ് ആ പശുപതിയുടെ കൂടെ ചേർന്ന് ചീത്തയായി. സ്വന്തം ശക്തി അങ്ങേക്ക് അറിയാഞ്ഞിട്ടാണ്. തെരുവിൽ കഴിയുന്ന ദരിദ്രവാസികൾക്കെല്ലാം ആഹാരം നൽകാൻ നിങ്ങൾക്ക് എന്താ ഭ്രാന്താണോ? അങ്ങ് മൂളിയാൽ മതി. അങ്ങയുടെ കാൽ കീഴിൽ ചാക്ക് ചാക്കുകളായി കാശേ പണം കാശേ പണം വീണുകൊണ്ടേയിരിക്കും. മാച്ചാദേവ, പറ്റില്ലെന്ന് പറയരുത്. താല്പര്യമില്ലെങ്കിലും ഈ കുറച്ചു കല്ലെങ്കിലും രക്തങ്ങളും മുത്തുക്കളുമാക്കി മാറ്റി തന്നെ. ദുരാഗ്രഹത്തിന്റെ ഫലം ദുഃഖമായിരിക്കും, അനുഭവിച്ചേ തീരൂ. അയ്യോ അയ്യോ അയ്യോ.
നീ എന്തോ മന്ത്രം ചെയ്ത് ഞങ്ങളെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. ശരിയാ, നീ ഒരു ദുർമന്ത്രവാദിയാണ്. നിന്നെ നിന്നെ ഞങ്ങൾ വെറുതെ വിടില്ല. കാണിച്ചു തരാം. നമ്മുടെ രാജാതിരാജൻ, രാജമാർത്താണ്ഡൻ, രാജഗംഭീര, രാജകുലതിലക, ഭുജബലം കൊണ്ട മഹാരാജാവ് ശ്രീ 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 ജയവർദ്ധ മഹാമന്നൻ എഴുന്നള്ളുന്നു, എഴുന്നള്ളുന്നു, എഴുന്നള്ളുന്നു. ആസനസ്ഥരാകൂ. മഹാമന്ത്രി പശുപതി അവർഗളെ, നമ്മുടെ രാജ്യത്തെ പ്രജകൾക്കെല്ലാം സൗഖ്യമല്ലേ? അങ്ങേ പോലെ പ്രജകളെ സ്നേഹിക്കുന്ന ഒരു മഹാരാജ ഉള്ളപ്പോൾ ആർക്കും എന്നും ഒരു കുറവുകളും ഇവിടെ ഉണ്ടാവില്ല മഹാരാജൻ. പശുപതി അവർഗളെ, ഇദ്ദേഹം പറഞ്ഞ കാര്യത്തെ പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ്? മന്ത്രിമുഖ്യൻ പറഞ്ഞ വാക്കുകളിൽ കള്ളകപടങ്ങളൊന്നും തന്നെയില്ല. അങ്ങ് ഭരിക്കുന്ന ഈ രാജ്യത്തെ പ്രജകൾ സന്തുഷ്ടരാണ്. പശുപതി അവർഗളെ, താങ്കളുടെ വ്യക്തിത്വം നമ്മെ വല്ലാതെ ആകർഷിച്ചിരിക്കുകയാണ്. അത് താങ്കളുടെ ഭരണപാഠവും കൊണ്ടാണോ അതോ താങ്കളുടെ വസ്ത്രത്തിന്റെ ഭംഗി കൊണ്ടാണോ എന്ന് മനസ്സിലാവുന്നില്ല. താങ്കൾ തന്നെ കാണുന്നില്ലേ, നമ്മുടെ വസ്ത്രത്തെക്കാൾ താങ്കളുടെ വസ്ത്രത്തിന് തിളക്കം കൂടുതലാണ്. അങ്ങ് പ്രശംസിക്കേണ്ടത് എന്നെയല്ല പ്രഭു, എങ്കിൽ വേറെ ആരാണ്? ഇതേ വസ്ത്രം ധരിച്ചുകൊണ്ട് ഞാൻ ഇതിനു മുമ്പും രാജ്യസഭയിൽ വന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഈ വസ്ത്രം അരക്കി വൃത്തിയാക്കിയത് ഞങ്ങളുടെ മാച്ചാദേവനാണ്. അദ്ദേഹത്തിന്റെ അധ്വാനത്തിന്റെ പ്രതിഫലനമാണ് ഈ വസ്ത്രത്തിൽ തിളങ്ങുന്നത് രാജൻ. അത്രയും വലിയ ആളോ? അതെ പ്രഭു, ഈയിടയ്ക്ക് ഞങ്ങളോടൊപ്പം കൂട്ടത്തിൽ ചേർന്നിട്ടുള്ള ഒരു മഹാഭക്തൻ. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തോടുടൻ വരാൻ പറയൂ. ഇനി നമ്മുടെ വസ്ത്രങ്ങളും വൃത്തിയാക്കുന്ന ജോലി അദ്ദേഹം തന്നെ ചെയ്യട്ടെ. എന്തുപറ്റി? പശുപതി അവരുടെ മനസ്സിൽ മറ്റെന്തോ ഒരു ചിന്തയുണ്ടെന്ന് തോന്നുന്നു. എന്താണ് താങ്കളുടെ മനസ്സിൽ? പ്രഭു, അങ്ങ് തെറ്റിദ്ധരിക്കരുത്. മാച്ചാദേവൻ അവർക്ക് സാമൂഹിക സേവകനാണ്. മുമ്പ് അദ്ദേഹം അലക്കുകാരനായിരുന്നെങ്കിലും ഇപ്പോൾ അങ്ങനെയല്ല. താങ്കൾ എന്താണ് പറയുന്നത്? ഭക്തന്മാരുടെ വസ്ത്രങ്ങളല്ലാതെ മറ്റാരുടെയും വസ്ത്രങ്ങൾ തൊടുക പോലും ചെയ്യില്ലെന്ന് ശപഥം ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ മഹാരാജാവിനെ സേവിക്കാനുള്ള ഭാഗ്യം തനിക്ക് ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള ഭയത്താൽ അദ്ദേഹം അങ്ങനെ ചെയ്യാനുള്ള സാധ്യത ഉണ്ടല്ലോ, അല്ലേ? ഒരിക്കലുമില്ല മന്ത്രിമുഖ്യ. മാച്ചാദേവൻ അവർകൾ ഒരു തരത്തിലുള്ള സുഖഭോഗങ്ങൾക്കും അടിമപ്പെടുന്ന വ്യക്തിയല്ല. എത്ര വാഗ്ദാനം നൽകിയാലും അദ്ദേഹത്തിന്റെ മനസ്സ് മാറുകയില്ല മന്ത്രിമുഖ്യ. ഒരു അലക്ക് തൊഴിലാളിയെ ഇങ്ങനെ പിന്തുണച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ? താങ്കളുടെ ഈ വാക്കുകൾ മഹാരാജാവിനെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ? അങ്ങ് പ്രസംഗം നിർത്തിയിട്ട് മാച്ചാദേവനോട് ഇങ്ങോട്ട് വരാൻ പറയൂ. അയാൾ രാജകൽപ്പന അനുസരിക്കുമോ അതോ അത് ലംഘിച്ച് നമ്മുടെ മഹാരാജാവിനെ അപകീർത്തിപ്പെടുത്തുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. എന്നോട് ക്ഷമിച്ചാലും പ്രഭു, രാജാവിനെ സേവിക്കുന്നതിനേക്കാളും ഭക്തന്മാരെ സേവിക്കുന്നതാണ് പരമേശ്വര ഭക്തി എന്നാണ് മാച്ചാദേവൻ വിശ്വസിക്കുന്നത്. പശുപതി അവർഗളെ, മതി, നിർത്തുവിൻ. താങ്കൾ ഈ നാട്ടിലെ മഹാരാജാവിനോടാണ് സംസാരിക്കുന്നതെന്ന് മറന്നുപോയോ? അലക്ക് ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഇത്രയും അഹങ്കാരമോ? അയാൾ കല്ലും മണ്ണും മുത്തും രത്നവുമാക്കി മാറ്റും. പ്രഭു, എനിക്ക് കിട്ടിയ സന്ദേശമനുസരിച്ച് അവനൊരു മായാജാലക്കാരനാണ്. പ്രശസ്തി നേടാൻ വേണ്ടി അവൻ ജാലവിദ്യകൾ കാണിക്കുന്നുണ്ട്. അങ്ങേ ഈ രാജ്യത്തിന്റെ മഹാരാജാവല്ലേ? അങ്ങേ എതിർക്കുന്നത് ആരാണെങ്കിലും അവനെ ഒരിക്കലും വെറുതെ വിടാൻ പാടില്ല പ്രഭു. ആരവിടെ? പ്രഭു, ആ മാച്ചാദേവൻ എവിടെയുണ്ടെങ്കിലും ശരി, അവനെ ഉടൻ തന്നെ ഇവിടെ കൊണ്ടുവരൂ. ഭടന്മാരെ, എല്ലാവരും വരൂ, വരൂ. ഏയ്, ഇങ്ങോട്ട് വാ. എന്താ വന്നേ? ഇവിടെ ആരാടാ ഈ മാച്ച? ദാ അവിടെ തുണി അലക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ? അദ്ദേഹമാണ് മാച്ചാദേവൻ. എന്താ ഇങ്ങനെ നോക്കുന്നത്? നിന്നെ കൂട്ടിക്കൊണ്ടുപോകാനാ ഞങ്ങൾ വന്നത്. നിന്നെ കൊണ്ടുചെല്ലാൻ രാജാവിന്റെ കൽപ്പനയുണ്ട്. വാ. രാജകൽപ്പനയോ? എന്തിനാണ് ഞാൻ കൊട്ടാരത്തിലേക്ക് വരേണ്ടത്? എന്തു കുറ്റമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്? അതൊന്നും ഞങ്ങളോട് പറയണ്ട, രാജസഭയിലേക്ക് വാ. ഇത് രാജകൽപ്പനയാണ്. നാട് ഭരിക്കുന്ന നാടുവാഴിയോട് എനിക്ക് ബഹുമാനം തന്നെയാണ്. അദ്ദേഹത്തിന്റെ ആജ്ഞ ശിരസാവഹിച്ച് ഞാൻ കൊട്ടാരത്തിലേക്ക് വരാം. പക്ഷേ എന്റെ ജോലികൾ ഇനിയും തീർന്നിട്ടില്ല.
ഇത് തീർന്ന ഉടൻ ഞാൻ തന്നെ വന്നുകൊള്ളാം. നിങ്ങൾ പോയിക്കോളൂ. നിനക്ക് അത്രയ്ക്ക് ധിക്കാരമോ? വിസമ്മതിച്ചാൽ പിടിച്ചുകൊണ്ട് വരാനാണ് ഉത്തരവ്. നാടുവാഴിയുടെ ആജ്ഞയേക്കാൾ എന്റെ കടമയാണ് എനിക്ക് വലുത്. അങ്ങനെയോ? നിന്നെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് ഞങ്ങൾക്കറിയാം. അലക്ക് ജോലി ചെയ്യുന്നവന് രാജാവിന്റെ ഉത്തരവ് ലംഘിക്കാൻ തക്ക അഹങ്കാരമോ? പ്രഭു, ദയവായി അങ്ങ് ശാന്തനായാലും കോപിഷ്ഠനായിരിക്കുമ്പോൾ തീരുമാനമെടുക്കുന്നത് ഉചിതമല്ല. ഇനി ഇദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കരുത്. രാജകൽപ്പന നിറവേറ്റാൻ പോയ നമ്മുടെ വളന്മാരെ ആക്രമിച്ച അവനെ പിന്തുണച്ച് സംസാരിക്കുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? അല്ലയോ മഹാമന്ത്രി, അങ്ങ് ചെയ്തത് മഹാ അപരാധമാണ്. അവൻ അഭയം നൽകി രാജ്യദ്രോഹമാണ് അങ്ങ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ രാജാവിന്റെ ആജ്ഞ ലംഘിച്ച ആ കുറ്റവാളിയെ ശിക്ഷിച്ച മതിയാവൂ. ദണ്ഡനായക പ്രഭു, ഉടൻ തന്നെ മദം പൊട്ടി ആനയെ കൊണ്ടുവരൂ. ഇന്ന് പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് മദം പൊട്ടി ആനയുടെ കാൽ കീഴിൽ ആ അഹങ്കാരിയുടെ തല ഞെരിഞ്ഞമരണം. പ്രഭു, ഒരിക്കലും. പ്രഭു, ആ മുന്നിൽ നിൽക്കുന്നവനല്ലേ, അവനാണ് അങ്ങയെ ധിക്കരിച്ച മാച്ചാദേവൻ. മാച്ചാദേവ, എന്നോട് കളിച്ചാ എങ്ങനെ ഇരിക്കും? ഓഹോ, നീയാണോ ആ മാച്ചാദേവൻ? രാജാവിന്റെ ഉത്തരവ് ലംഘിക്കുന്നത് തെറ്റാണെന്നറിയില്ലേ മാച്ചാദേവ? എന്റെ ജോലികൾ തീർന്നയുടനെ ഞാൻ വരാമെന്നാണ് പറഞ്ഞത്. പക്ഷേ അങ്ങയുടെ സൈനികർ എനിക്ക് നേരെ ബലം പ്രയോഗിക്കുകയുണ്ടായി. എന്റെ രുദ്രാക്ഷമാല എനിക്ക് ജീവനെ പോലെയാണ്. അവരത് വലിച്ചു പൊട്ടിച്ചപ്പോ എനിക്കത് ഒട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല. ശിവന്റെ പുത്രനെ പോലെയാണല്ലോ സംസാരിക്കുന്നത്. ഈ അഭിനയത്തിനൊന്നും ഒരു കുറവുമില്ല. മഹാരാജാവാണ് കൺകണ്ട ദൈവം. മഹാരാജാവിനെ സേവിക്കാനുള്ള ഭാഗ്യത്തിന് വേണ്ടി പ്രജകൾ കാത്തിരിക്കുകയാണ്. അങ്ങനെയുള്ളപ്പോൾ വെറും സാധാരണക്കാരനായ നീ രാജാവിന്റെ ആജ്ഞ ധിക്കരിക്കുന്നു. കൈലാസത്തിൽ വസിക്കുന്ന സാക്ഷാൽ ശിവനാണ് എന്റെ ഗുരു. ഭഗവാനെ സേവിക്കുക എന്നതാണ് എന്റെ ജീവിത ലക്ഷ്യം. എല്ലാവരുടെയും നന്മ ആഗ്രഹിക്കുന്ന ശിവഭക്തന്മാർ സാക്ഷാൽ ദൈവത്തിന്റെ സ്വരൂപമാണ്. അവരെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ മറ്റെല്ലാ ജീവജാലങ്ങളും തന്നെ എനിക്ക് അന്യമാണ്. അവനില്ലാതെ ഒരു അണുപോലും ചലിക്കും. വധിക്കുന്നതിന് മുൻപ് നീ മാപ്പ് അപേക്ഷിച്ചിരുന്നെങ്കിൽ നാം നിന്നെ വെറുതെ വിട്ടേനെ. പക്ഷേ നീ നിന്റെ ജീവൻ രക്ഷിക്കാനുള്ള അവസാനത്തെ അവസരം പോലും നിന്റെ അഹങ്കാരം കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞല്ലോ. പ്രഭു, മാച്ചാദേവന്റെ വാക്കുകളിൽ തെറ്റിദ്ധരിക്കണ്ട. യഥാർത്ഥത്തിൽ അദ്ദേഹം രാജ്യദ്രോഹിയല്ല. ദയവ് ചെയ്ത് അദ്ദേഹം പറയുന്ന വാക്കിന്റെ ഉൾപ്പൊരുൾ അങ്ങ് ശാന്തനായി ചിന്തിച്ച് മനസ്സിലാക്കിയാലും പ്രഭു. ഞാനൊന്ന് പറഞ്ഞോട്ടെ, താങ്കളൊന്നും മിണ്ടാതിരിക്കാമോ? രാജകൽപ്പന അനുസരിക്കാത്ത ഇവനെ പോലുള്ള അഹങ്കാരികളോട് എങ്ങനെയാണ് ക്ഷമിക്കാനാവുക? താങ്കൾ തന്നെ പറയൂ. ഇവിടെ നിങ്ങളുടെ വാചാകസർത്തൊന്നും വിലപ്പോവില്ല. മഹാപ്രഭു, ഇവന് തക്ക ശിക്ഷ കൊടുത്തേ മതിയാവൂ. മാച്ചാദേവൻ അവർക്കല്ലേ
അങ്ങയുടെ നന്മ അങ്ങയെക്കാളും എനിക്ക് പ്രധാനമാണ്. മഹാരാജാവിനോട് മാപ്പ് ചോദിച്ച് ഈ പ്രശ്നത്തിൽ നിന്നും മുക്തി നേടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മഹാനുഭാവ, എല്ലാം അറിയുന്ന അങ്ങയുടെ നാവിൽ നിന്നും ഞാനത് പ്രതീക്ഷിച്ചതല്ല. ഈ ക്ഷണം തന്നെ ഞാൻ ഇല്ലാതാവണമെന്നത് ആ ശങ്കരന്റെ തീരുമാനമാണെങ്കിൽ അതിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാനാവില്ല. എന്റെ കാര്യം ഓർത്തങ്ങ് ഭയപ്പെടേണ്ട. ഇനിയും താമസിപ്പിക്കേണ്ട ആവശ്യമില്ല ദണ്ഡനായക. ഈ അഹങ്കാരിയായ മാച്ചാദേവനെ വലിച്ചിഴച്ച് മതയാനയുടെ കാൽച്ചുവട്ടിൽ ഇട്ടു കൊടുത്തു. അതിശയം, അത്ഭുതം, മുന്നും പിന്നും ആലോചിക്കാതെ മതയാനയെ കൊണ്ടുവന്നതിന് നല്ലൊരു ഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ഭാഗ്യം കൊണ്ടാണ് ഇങ്ങനെ ഒരു ദിവ്യ പുരുഷന്റെ ദർശന ഭാഗ്യം ലഭിച്ചത്. അത് നമ്മുടെ പൂർവജന്മ പുണ്യമാണ്. മാച്ചാദേവ, അങ്ങ് ശരിക്കും ഒരു ദിവ്യ പുരുഷൻ തന്നെയാണ്. അങ്ങയെപ്പോലൊരു ഭക്തനെ അപമാനിച്ച ഈ നമുക്ക് മാപ്പ് ലഭിക്കുകയില്ല. എങ്കിലും നാം മാപ്പ് യാചരിച്ചു. ഈ രാജ്യത്തിന്റെ നാടുവാഴിയാണെന്ന് അങ്ങ് അടിയനോട് മാപ്പ് ചോദിക്കരുത്. അതെനിക്ക് ഏറെ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. മാച്ചാദേവ, നാം ഈ രാജ്യത്തിന്റെ മാത്രം രാജാവാണ്. പക്ഷേ അങ്ങ് ഈ ഭൂലോകത്തിലെ തന്നെ ശ്രേഷ്ഠനായ വ്യക്തിയാണ്. ഞാൻ ധന്യനായി. പശുപതി ഉണ്ടല്ലോ, അവൻ മഹാരാജാവിന്റെ മനസ്സിനെ പൂർണ്ണമായിട്ട് മാറ്റിക്കളഞ്ഞു. ഇത് നമ്മുടെ രാജ്യത്തിന് തന്നെ വലിയൊരു അപമാനമാണ്. ഒരു അലക്ക് തൊഴിലാളിന്റെ മുന്നിൽ നമ്മുടെ മഹാരാജാവ് ശിരസ് കുനിച്ചാൽ അത് എത്ര വലിയ അപമാനമാണ്. എനിക്ക് വന്ന ദേഷ്യത്തിന് ആ മാച്ചാദേവന്റെ കഴുത്ത് ഞാൻ അരിഞ്ഞു വീഴ്ത്തിയനെ. എന്ത്, എന്നിട്ട് എന്തുകൊണ്ടാണ് അത് ചെയ്യാതിരുന്നത്? അവന്റെ തലയർത്തി ഇവിടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഈ സേനാനായകന്റെ ധീരതയും ശക്തിയും ഈ ലോകം മുഴുവനും പാടിപ്പോഴ്ത്തിയനെ. ഭുജത്തിൽ ബലമുണ്ട്, കയ്യിൽ വാളുണ്ട്, പക്ഷേ ഇത് പ്രയോഗിക്കാൻ മഹാരാജാവിന്റെ ഉത്തരവില്ലല്ലോ. പ്രഭോ, ആ ഭക്തന്മാരോട് ഇനിയും നമ്മൾ ക്ഷമിക്കുകയാണെങ്കിൽ അങ്ങേക്കും ഈ കൊട്ടാരത്തിനും പിന്നെ ഞങ്ങൾക്കും ഒരു വിലയും ഉണ്ടാവുകയില്ല. രാജകുമാര, അങ്ങയുടെ പട്ടാഭിഷേകം കഴിഞ്ഞ ഉടൻ ഭക്തന്മാരുടെ നാശമാണ് അങ്ങയുടെ വിജയമായി തീരേണ്ടത്. ഞങ്ങളുടെ മാർഗത്തിൽ അങ്ങ് സഞ്ചരിക്കുകയാണെങ്കിൽ അങ്ങയെ മുന്നോട്ട് നയിക്കാൻ ഞങ്ങൾ എത്ര വലിയ ത്യാഗവും സഹിക്കാൻ തയ്യാറാണ്. എന്തു പറയുന്നു? ശിവഭക്തന്മാരെ കുറിച്ച് ചരിത്രത്തിൽ സ്വർണലിപികളാൽ കുറിക്കപ്പെടേണ്ട സുവർണ സുദിനമാണിത്. അങ്ങ് പറയുന്നത് വളരെ ശരിയാണ്. മഹാരാജാവ് തന്നെ അങ്ങയെ വന്ദിക്കുന്നു. അതിനർത്ഥം അങ്ങ് രാജാവിനേക്കാളും ഉയർന്ന ആളാണെന്നല്ലേ? എന്നെ കൂടുതൽ പ്രശംസിച്ച് എനിക്ക് ചുമക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഭാരം എന്റെ ചുമലിൽ വയ്ക്കരുത് ഭക്തന്മാരെ. തെളിഞ്ഞ വെള്ളം പോലെ നിഷ്കളങ്കമായ മനസ്സുള്ള നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ ഞാൻ എത്രയോ എളിയവനാണ്. ഈ എളിയവന്റെ കുലത്തിനും മകുടമായിരിക്കുന്ന സാക്ഷാൽ പരമേശ്വരനെ പോലെയുള്ള അങ്ങയുടെ അനുഗ്രഹം ഉണ്ടായാൽ അസാധ്യമായി ഒന്നും തന്നെ ഉണ്ടാവില്ല. അതിലെല്ലോളം സന്ദേഹവുമില്ല.
പശുപതി ശിഷ്യ, ശിഷ്യന് ഗുരുവാണ് മുഖ്യം, സാധകം ചെയ്യുന്നവന് ലക്ഷ്യമാണ് മുഖ്യം, മഹാരഥന്മാർക്ക് സാരഥിയാണ് മുഖ്യം. എല്ലാവരുടെയും നന്മയാഗ്രഹിക്കുന്നവിടെ അങ്ങയെ പോലെ കരുണ ഹൃദയമുള്ളവരുടെ സാന്നിധ്യമാണ് മുഖ്യം. അല്ലമ്മ സ്വാമി വരുന്നുണ്ട്. വസന്തകാലത്തിനായി ആയിരം കണ്ണുകളുമായി കാത്തിരിക്കുന്ന പ്രകൃതിയെ പോലെ അങ്ങയുടെ വരവിനായി കാത്തിരിക്കുകയായിരുന്നു പ്രഭു. വന്നാലും മാച്ചാദേവ, നിരഞ്ജന രൂപി അല്ലമ്മ മഹർഷി, വീരവൈരാഗ്യ മഹാദേവി, മഹാഭാഗ്യമാണ് എനിക്ക് കൈവന്നിരിക്കുന്നത്. നിങ്ങളെ കണ്ട മാത്രയിൽ ജന്മാന്തരങ്ങളായി ഞാൻ ചെയ്ത പാപങ്ങളെല്ലാം കഴുകപ്പെട്ടു. കന്നറയെ കാണാൻ ആഗ്രഹിച്ച വൈരാഗ്യമൂർത്തികളുടെ ദർശനത്താൽ ഹടിയന്റെ ഈ ജന്മം ധന്യമായിരിക്കുന്നു. നമ്മെ പുകഴ്ത്തുന്നത് നിർത്തു മാച്ചാദേവ. നിന്റെ മനസ്സിൽ എന്താണെന്നുള്ളത് ഇപ്പോൾ തുറന്നു പറയൂ. അങ്ങയുടെ മുൻപിൽ എളിയവൻ ആരുമല്ല പ്രഭു. അങ്ങയുടെ അനുഗ്രഹം കൂടെയുണ്ടെങ്കിൽ എന്റെ മനസ്സിലുള്ളത് ഞാൻ തുറന്നു പറയും. അങ്ങ് ചോദിച്ചുകൊള്ളു സ്വാമി. ഗുരു സാന്ത്വനമേ സത്യം, ഗുരു സാന്ത്വനമേ മോക്ഷം, ദേവദേവാശ്രയമാകൂ, ധർമ്മവിശാരദരായി മാറൂ, തനുവൊരു മൺപാത്രം, അറിവൊരു വിണ്ണേത്രം, തനുവൊരു മൺപാത്രം, അറിവൊരു വിണ്ണേത്രം, അഹമുണരും മനസ്സുകൾ മാറ്റി എളിയവരായി മാറൂ. ഭുവനേശ്വരലിംഗമെന്നും തിമിരാന്ത സമുദ്രത്തിൽ മാർഗമേകാൻ, ഭുവനേശ്വരലിംഗമെന്നും തിമിരാന്ത സമുദ്രത്തിൽ മാർഗമേകാൻ, മഹിമാർഗമേ ചെല്ലാം, മഹിമാർഗമേ ചെല്ലാം. മാച്ചാദേവാ,
നിന്റെ ഈ അഭൗമമായ തേജസ്സിനു മുന്നിൽ നമ്മുടെ സംശയമെല്ലാം മഞ്ഞുപോലെ ഉരിയിരിക്കുന്നു. മാച്ചാദേവ, ഈ ലോകത്തിന് നന്മകൾ ചെയ്യാൻ ഒരു ഭക്തന്റെ രൂപത്തിൽ ജന്മമെടുത്ത ഒരു കർമ്മയോഗിയാണ് നീ. നിന്നെ ഇപ്പോഴാണ് നേരിട്ട് കാണാൻ ഭാഗ്യമുണ്ടായതെങ്കിലും നീ ചെയ്ത ഓരോ അത്ഭുത പ്രവൃത്തികളും അതാത് സമയങ്ങളിൽ നാം അറിയുന്നുണ്ടായിരുന്നു. ഈ സ്വാത്വികരായ ഭക്തരെ സംരക്ഷിക്കേണ്ട മഹത്തായ ചുമതല ഇനി മുതൽ നിനക്കാണ് മാച്ചാദേവ. നീ അത് നിറവേറ്റണം. സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പഞ്ചസൂത്രങ്ങൾ പരിശീലിക്കുന്നതിൽ നിന്ന് നിന്നെ തടയാൻ ആരും തന്നെ വരികയില്ല. നിന്റെ ശുഭകരമായ മുന്നോട്ടുള്ള പ്രയാണം ഇവിടെ നിന്നും ആരംഭിക്കുകയാണ്. സാക്ഷാൽ ഭൂലോകനായകൻ പരമശിവന്റെ അംശമാണ് നീ. നിന്റെ ഭക്തിയാൽ ഈ ലോകത്തിന് തന്നെ നീ വെളിച്ചമാകും മാച്ച. അങ്ങനെയാവട്ടെ സ്വാമി. ധൈര്യം അഭിനയിച്ച് നീ എന്റെ മുൻപിൽ വന്നു നിന്നാലും നീ പറയുന്ന വാക്കുകൾ നിന്റേതല്ല. നിന്റെ കണ്ണുകളിൽ വല്ലാത്ത ഭയം നിഴലിക്കുന്നുണ്ട്. ഏതോ തന്ത്രശാലികളുടെ കെണിയിൽ വീണ ബലിയാടാണ് നീ. ഈ സ്വഭാവം നിർത്തുന്നതാണ് നിനക്ക് നല്ലത്. നിന്നെ ഞാൻ ഇപ്പോഴൊന്നും ചെയ്യുന്നില്ല. വഴിമാറ.
എന്നോട് പോകാൻ പറയുന്നത് കുടുംബത്തിനാണോ? നിന്റെ കൂടെ ചുറ്റി കറങ്ങാൻ ആ പശുപതിനെ പോലെ ആൾക്ക് പറ്റും? ഭക്തന്മാരെയാണ് ഭയങ്കര ദാനധർമ്മിയാണ്, അത് കൊള്ളാം. അതെങ്ങനെ ചെയ്യോ? തലേം കാലും അത് ഒന്നാവാൻ പറ്റുമോ? നിന്നെയും പശുപതിയിലൊരു പാട് പഠിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് ഞങ്ങൾ എന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ക്ഷമിക്കും. ഗുരുസ്വരൂപിയായ പശുപതിയെയും മറ്റു ഭക്തന്മാരെയും കുറിച്ച് പറഞ്ഞതിന് ഞാൻ നിന്നെ ജീവനോട് വിടുകയാണെങ്കിൽ പിന്നെ എന്റെ പേര് മാച്ചാദേവൻ എന്നായിരിക്കില്ല. അതായത് മഹാരാജൻ, കുറേ നാളായി അടിയനൊരു സംശയം, ഈ രാജ്യത്ത് അങ്ങയുടെ പിതാശ്രീയാണോ മഹാരാജാവ് അതോ മാച്ചാദേവനാണോ? എന്ത് എന്ത് പറയാനാണ് പ്രഭോ? ഒരു പാവം സാധാരണക്കാരനെതിരെ വന്നതുകൊണ്ട് ആ മാച്ചാദേവൻ അവനെ അതിദാരുണമായി വെട്ടിക്കൊന്നിരിക്കുന്നു പ്രഭോ, വെട്ടിക്കൊന്നിരിക്കുന്നു. അതെ പ്രഭോ. രാജകുമാര, അങ്ങ് ആരാണെന്നുള്ള കാര്യം ആ ഭക്തന്മാർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതിന് പറ്റിയ സമയവും സന്ദർഭവുമാണിത്. അത് പാഴാക്കാൻ പാടില്ല. ആ മാച്ചാദേവൻ ഒരു പാഠം പഠിപ്പിച്ചേ മതിയാവും. ലീലാശീലവന്തന്റെ വിവാഹത്തെ കുറിച്ച് ആലോചിച്ചു നോക്കുമ്പോൾ മനസ്സ് സന്തോഷം കൊണ്ട് പുളകിതമാവുകയാണ്. ഉയർന്നവരും താഴ്ന്നവരും എന്ന വിവേചനം ഇല്ലാതാക്കി ഈ ലോകത്തെല്ലാവരും ഒന്നാണെന്ന് തോന്നുന്ന സന്ദർഭമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അജ്ഞത എന്ന് തമസിൽപ്പെട്ട് അന്ധനായി തീർന്ന എന്നെ നേർവഴിക്ക് നയിച്ച് എനിക്ക് വെളിച്ചം കാണിച്ചു തന്ന ഗുരു അങ്ങാണ്. പശുപതി അവർക്കേ, ഇതുപോലൊരു മഹാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ മകളുടെ വിവാഹം നന്നായിട്ട് നടക്കും. നിങ്ങൾ ഒന്നു ചേരണമെന്ന തീരുമാനമെടുത്തതിന് ശേഷം ഉച്ചനീചത്വങ്ങൾക്ക് പിന്നെ എന്ത് സ്ഥാനമാണുള്ളത്? ധർമ്മത്തിന്റെ പാതയിൽ മാത്രം സഞ്ചരിക്കുന്ന പശുപതി അവർ ഇവിടെ ഉള്ളപ്പോൾ അത്തരത്തിലുള്ള ചിന്തകൾ ഒരിക്കലും നിങ്ങൾക്കുണ്ടാവാൻ പാടില്ല. അങ്ങയുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ മനസ്സിന് സന്തോഷം തോന്നുന്നു. ഇതാണ്, ഇത് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ച യഥാർത്ഥ സമൂഹം. ഈ സന്തോഷം എപ്പോഴും ഉണ്ടായിരിക്കണം ഗുരുവേ. പശുപതി ശിഷ്യ, അതിലങ്ങേക്ക് എന്താണ് സംശയം? തീയ ലക്ഷ്യങ്ങൾ ഒരിക്കലും രാജാവ് അനുവദിച്ചു കൊടുക്കാറില്ല. പക്ഷെ കുതന്ത്രം പ്രയോഗിച്ച് രാജാവിന്റെ ശ്രദ്ധ തിരിക്കുന്ന കുറെ ചതിയന്മാരുണ്ട് ഇവിടെ. മഹാരാജാവിന്റെ സഹായത്തോടെ ഭക്തന്മാരെ സേവിക്കുവാനുള്ള അവസരം ലഭിച്ചിരിക്കുകയാണ്. നമുക്ക് രാജാവിന്റെ പിന്തുണയുള്ളത് കൊണ്ട് ഒരനീതിയും ഇവിടെ നടക്കുകയില്ല. മാച്ചാദേവ, എല്ലാവർക്കും ജ്ഞാനം പകർന്ന് ഉത്സാഹത്തോടെ ഇരിക്കുന്ന അങ്ങ് ഇന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? കാരണം എന്താന്ന് പറയാമോ? പുലർച്ചെ ഞാൻ ഇവിടെ നിദ്രയിലായിരുന്ന സമയത്ത് സ്വപ്നത്തിൽ കുലദൈവം ഗൗരീനാഥനും ദർശനം തന്നു. അതുമാത്രമല്ല, ഗുരു മല്ലികാർജുന സ്വാമികളും എന്നെ വിളിച്ചതുപോലെ ഒരു തോന്നലുണ്ടായി. ഗുരുവിനിപ്പോ എന്ത് സംഭവിച്ചോ ആവോ, അദ്ദേഹത്തെ ഒന്ന് കാണുവാനുള്ള ആഗ്രഹം എന്റെ മനസ്സിൽ കൂടിക്കൂടി വരികയാണ്. ഇതിലെന്താണ് ഇത്ര ആലോചിക്കാൻ? വേഗം പോയിട്ട് വരൂ. ഇനിയും എന്തിനാണ് ഇങ്ങനെ ചിന്തിക്കുന്നത് മാച്ചാദേവ? വേഗം ചെന്ന് അങ്ങ് അങ്ങയുടെ ഗുരുവിന്റെ സുഖവരെ അന്വേഷിച്ചിട്ട് വരൂ. പശുപതി അദ്ദേഹത്തോട്? മാച്ചാദേവ, നിങ്ങൾ വേഗം പുറപ്പെടാൻ നോക്കൂ. പശുപതി അദ്ദേഹത്തോട് ഞാൻ പറയാം, അങ്ങ് എത്രയും പെട്ടെന്ന് ചെല്ലു. വേഗം പുറപ്പെട്ടോളൂ മാച്ചാദേവ. അങ്ങനെയാവട്ടെ, പോയിട്ട് വരാം.
സ്വാമി. നീ വന്നോ. ഈ ഒരു അവസ്ഥയിലായിരിക്കും ഞാൻ അങ്ങയെ കാണുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. നീ എന്താണ് പറയുന്നത്? ജ്ഞാന സൂര്യന് അജ്ഞാനമെന്ന ഗ്രഹണമോ? പൂവിൽ നിന്നും പിഞ്ചുണ്ടാവും, പിഞ്ച് കായാവും, കായ പഴമാവും, അവസാനം കൊഴിഞ്ഞു വീഴും. ഇതാണ് പ്രകൃതിയുടെ വിധി. എന്നാലും മനുഷ്യൻ ലൗകിക ജീവിതത്തിൽ നിന്ന് അത്ര എളുപ്പത്തിൽ പുറത്തു വരാൻ കഴിയില്ല. എന്റെ കണ്ണടയുന്നതിന് മുൻപ് നിന്നെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചു. ആ ആഗ്രഹം ഇന്ന് നിറവേറി. അങ്ങയുടെ മനസ്സിലെ ആഗ്രഹം ഞാൻ സ്വപ്നത്തിൽ ദർശിച്ചിരുന്നു. അതാണ് എന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. എല്ലാം ഈശ്വരന്റെ പ്രവർത്തികളാണ്. സ്വാമി, നിന്റെ സംഗീത ഗംഗയിൽ മുങ്ങി എനിക്ക് പുണ്യം നേടണമെന്നുണ്ട്. നീ അത് സാധിച്ചു തരില്ലേ? അങ്ങയുടെ വാക്കുകളെന്നും ഞാൻ ദൈവികമായിട്ടേ കണ്ടിട്ടുള്ളൂ. ഞാൻ പാടാം സ്വാമി. വിശ്വമേ ഗുരുവര വേദമിന്ന വിളക്കേ, വിശ്വമേ ഗുരുവര വേദമിന്ന വിളക്കേ, നീ തന്നൊരാശ്രയമേ ശിവോന്മാദം, നീ തന്നൊരാശ്രയമേ ശിവോന്മാദം, നീ തന്നൊരാശ്രയമേ ശിവോന്മാദം, ശിവോന്മാദം. വിശ്വമേ ഗുരുവര വേദമെന്ന വിളക്കേ. അശാന്തമായി അലയേ നാം ജാതവേദനയിൽ, നാം പ്രത്യക്ഷരൂപമേന്തി എന്തിനോ. അശാന്തമായി അലയേ നാം ജാതവേദനയിൽ, നാം പ്രത്യക്ഷരൂപമേന്തി എന്തിനോ. ശൈലേശ സൂര്യനുണർന്ന ആയിരം വിവാദവും, ആയിരം വിവാദവും. ശിവാചാര പദം തേടുമയ്യാ, ശിവദേവരദേവാ, ശിവദേവരദേവാ, ശിവദേ വിശ്വമേ ഗുരുവര വേദമെന്ന വിളക്കേ. മാച്ച, സ്വാമി. മാച്ചാ, ഒത്തിരി നാളുകൾക്ക് ശേഷമല്ലേ നീ വന്നിരിക്കുന്നേ?
നാലഞ്ച് ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് പോയാ പോരെ. കഴിയില്ല അച്ഛ, എത്രയും പെട്ടെന്ന് എനിക്ക് ഇവിടെ നിന്ന് മടങ്ങി പോയേ പറ്റൂ. മോനെ, ഞങ്ങളോടൊപ്പം ഒരു ദിവസമെങ്കിലും നിന്നിട്ട് പൊക്കൂടെ നിനക്ക്. എന്നെ പോകുന്നതിൽ നിന്ന് തടഞ്ഞ് എന്റെ കർത്തവ്യങ്ങളിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കരുത്. അതും പശുപതി അദ്ദേഹത്തോട് പറയാതെയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. എന്റെ ഉടൽ മാത്രമേ ഇവിടെയുള്ളൂ, എന്റെ മനസ്സ് മുഴുവൻ എപ്പോഴും അവിടെയാണുള്ളത്. പോട്ടെ അമ്മ. കൈലാസത്തിലുള്ള ശിവഗണങ്ങളെ ഭൂമിയിലേക്ക് വരുത്തുന്ന ഈ മണ്ഡപം ശൂന്യമായിരിക്കുന്നല്ലോ, ഒരാളെ പോലും കാണുന്നില്ലല്ലോ. പശുപതി ശിഷ്യ ചന്ദ്രസ്വാമി. മാച്ചാദേവ, എന്താണ് മൗനമായിരിക്കുന്നത്? മണ്ഡപത്തിലുള്ള ശിവഭക്തന്മാരെല്ലാം എവിടെ? സംഭവിക്കാൻ പാടില്ലാത്തത് പലതും ഇവിടെ സംഭവിച്ചു. നിങ്ങൾ ഇവിടുന്ന് പോയതിനു ശേഷം ഇവിടെ മരണഹോമം നടന്നു മാച്ചാദേവ. മരണഹോമമോ? എന്താണ് കാര്യമെന്നൊന്ന് വ്യക്തമായി പറയൂ. പശുപതി അവർഗളെ, നാം ഈ രാജ്യത്തെ രാജാവാണെങ്കിലും ഈ ഒരു വിഷയത്തിൽ മാത്രം നമുക്ക് സഹായിക്കാനാവുകയില്ല. അങ്ങയുടെ നാവിൽ നിന്നും ഇത്തരം വാക്കുകൾ പാടില്ല പ്രഭു. അങ്ങയ്ക്ക് എന്നോടുള്ള വിശ്വാസത്തിന് ജീവിതകാലം മുഴുവൻ ഞാൻ കടപ്പെട്ടവനാണ്. ഇവിടെ പക്ഷപാതം നോക്കേണ്ടതില്ല. എന്നിൽ ആരോപിക്കപ്പെട്ട കുറ്റം തെളിയുന്നതുവരെയും ഞാൻ എന്റെ പദവി ഉപേക്ഷിക്കുകയാണ്. പശുപതി അവർഗളെ, എന്നോട് ക്ഷമിച്ചാലും പ്രഭു. എന്റെ ഈ പദവി എന്റെ അരുമശിഷ്യന് നൽകുവാൻ വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. ആ സങ്കടം സഹിക്കാനാവാതെ പശുപതി അദ്ദേഹം തീർത്ഥാടനത്തിന് പോയി. ആ മഹാനുഭാവൻ പുറപ്പെടുന്നതിന് മുൻപേ എനിക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞില്ലല്ലോ. അതിനു മുമ്പ് ഇവിടെ ഒരു വലിയ അന്യായം സംഭവിച്ചു മാച്ചാദേവ. അങ്ങനെ എന്താണ് സംഭവിച്ചത്? പശുപതി അദ്ദേഹം പദവിയിൽ നിന്ന് ഒഴിഞ്ഞതിനു ശേഷം നമ്മുടെ നാട്ടിലുണ്ടായ അക്രമവും അശാന്തിയും കാരണം നമ്മുടെ മഹാരാജാവ് പോലും മനസമാധാനത്തിന് വേണ്ടി കൊട്ടാരം വിട്ട് വനവാസത്തിന് പോയി. ആ സമയം നോക്കി കുറുക്കന്റെ ബുദ്ധിയോടെ കാത്തിരുന്ന രാജകുമാരൻ. വർണ്ണ വിവേചനം. ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല, മരണത്തിലും സമത്വം വേണം. ദണ്ഡനായക പ്രഭു, ആ ഭക്തന്മാരെയെല്ലാം അവരുടെ മണ്ഡപത്തിൽ ചെന്ന് ആദ്യ ക്രൂരമായി വധിച്ച് പരലോകത്തേക്ക് അയച്ചേക്കൂ. അവരുടെ കണ്ണുകൾ ചൂഴ്ന്നെടുത്ത് അവരെ മലയാനകളുടെ മുമ്പിലേക്കിട്ട് തീർത്ത് കളഞ്ഞേക്കും. അവരീ രാജ്യത്തെ അക്രമം അഴിച്ചുവിട്ട് ഭക്തന്മാരെയെല്ലാം കൊന്നൊടുക്കി മാച്ചാദേവ. അന്യായം, അക്രമം സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു. രാജകുമാര, നിന്റെ പ്രവൃത്തികൾ ഈയിടെയായി അതിരുകടക്കുന്നുണ്ട്. സ്വന്തം പിതാവാണെങ്കിലും നീതി നടപ്പാക്കേണ്ടതുകൊണ്ട് നിനക്ക് ശിക്ഷ ലഭിക്കേണ്ടതാണ്. ഇത് നിനക്കുള്ള അവസാന മുന്നറിയിപ്പാണ്. പ്രഭു, എനിക്കൊരു അപേക്ഷയുണ്ട്. പറയൂ പശുപതി ശിഷ്യ. പശുപതി അദ്ദേഹമില്ലാത്ത ഈ സമയത്ത് ബാധിക്കപ്പെട്ടവരെ മഹാരാജാവായ അങ്ങ് തന്നെ നേരിട്ട് ചെന്ന് കണ്ടാൽ അവർക്കതൊരു ആശ്വാസമാകും. ഭക്തരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അത് പ്രാവർത്തികമാക്കുന്നതിൽ നാം വീഴ്ച വരുത്തുകയില്ല. അങ്ങനെ
അന്യായം നടന്നിരിക്കുന്നു. നമ്മുടെ രാജാവിനെ ഏതോ ഒരു ഗൂഢസംഘം ക്രൂരമായി കൊന്നുകളഞ്ഞു. ഈ ക്ഷണം നമ്മളുടെ കഷ്ടകാലം തുടങ്ങിയിരിക്കുന്നു. ഉടൻ തന്നെ ഭക്തന്മാരോട് മഹാമണ്ഡപത്തിൽ നിന്നും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാൻ പറയും. ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. ബസ്സേറിയാതെ നിൽക്കുമ്പോ ഒരു വഴികാട്ടിയെ പോലെ അങ്ങ് ഇവിടെ എത്തിയല്ലോ. നമ്മുടെ നാട്ടിലെ സ്ഥിതിഗതികൾ ശാന്തമാകുന്നത് വരെ ജനങ്ങളോട് അവരുടെ വസ്തുക്കളെല്ലാം എടുത്തുകൊണ്ട് വേറെ സ്ഥലത്തേക്ക് മാറി താമസിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മാചാദേവ, എന്തിനാണ് ഇത്ര പരിഭ്രമത്തോടെ ഇങ്ങോട്ട് ഓടി വരുന്നത്? എന്താണ് ഉണ്ടായത്? രാജകുമാരൻ ഭക്തന്മാരെ തടവിലാക്കാൻ ആജ്ഞാപിച്ചിട്ടുണ്ട്. നെറ്റിയിൽ ഭസ്മവും കഴുത്തിൽ രുദ്രാക്ഷവും ധരിച്ച ഭക്തന്മാർ അത്രമാത്രം സ്വാത്വികമാണോ? അത്തരത്തിലുള്ള ഭക്തന്മാരെ എതിർത്താൽ പ്രളയ സ്വരൂപമായി മാറുമെന്ന് കാണിച്ചു കൊടുക്കുവാനുള്ള ഒരവസരമാണ് വന്നിരിക്കുന്നത്. അത് ഓർമ്മയിലുണ്ടാവണം. ഭക്തന്മാർക്കൊരു പോറലേറ്റാൽ പോലും അതിന് കാരണക്കാരായി അവരുടെ തലയരിഞ്ഞു വീഴ്ത്തണം. ശാന്തരാകും ആചാദേവ, കോപം നമ്മുടെ മാർഗമല്ല. അങ്ങനെ നമ്മൾ സൗമ്യരായി കഴിഞ്ഞാൽ പിന്നെ ഭക്തന്മാരാരും ജീവനോടെ ഉണ്ടാവില്ല. ഭക്തന്മാരോട് അവർക്കെന്തിനാണ് ഇത്രയും ശത്രുത? എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടാനാണ് നമുക്ക് കിട്ടിയ നിർദ്ദേശം. ഇവിടെ രക്തച്ചൊരിച്ചൽ ഉണ്ടാവരുത്. ഇവിടുന്ന് പോകാം. രാജ്യസഭയിൽ ചെന്ന് രാജകുമാരനെ കണ്ട് എന്റെ മന്ത്രിസ്ഥാനം ഞാൻ രാജിവെക്കുകയാണെന്ന് പറയാം. ഈ സമയത്ത് ഒറ്റക്ക് പോകുന്നത് ശരിയല്ല മോനെ. അതേ പശുപതി ശിഷ്യ, കള്ളന്മാരുടെ സങ്കേതമായി മാറിയിരിക്കുന്ന രാജസദസ്സിലേക്ക് അങ്ങ് പോവാതിരിക്കുന്നതാണ് നല്ലത്. എന്നാലും പോകാതിരിക്കുന്നത് ശരിയല്ല മാചാദേവ. എന്നെ ഈ മന്ത്രിസ്ഥാനം ഏൽപ്പിച്ച മഹാരാജാവിനോട് പറയാതെ എനിക്ക് ഈ സ്ഥാനം ഒഴിയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ വരൂ, ഞങ്ങളും അങ്ങയുടെ ഒപ്പമുണ്ട്. സഹോദരിമാരെ, സഹോദരന്മാരെ, ഒന്ന് നിർത്തൂ. അങ്ങനെ ചെയ്യുന്നത് ഒരു വലിയ അബദ്ധമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ മാത്രം അങ്ങയുടെ കൂടെ വരാം. വരൂ, പുറപ്പെടാം. എനിക്കൊന്നും സംഭവിക്കില്ല മാചാദേവ. പശുപതി ശിഷ്യ, അങ്ങനെ പറയരുത്. ആരുടെ കണ്ണിലും പെടാതെ ഞാൻ അങ്ങേക്ക് കാവലായി ഉണ്ടാവും. എന്നെ ഇതിൽ നിന്നും തടയരുത്. നിനക്ക് മാച്ചാദേവൻ തുണ വന്നാൽ ഞങ്ങൾക്ക് വളരെ ആശ്വാസമാകും. മഹാരാജൻ, ഭക്തനായ പശുപതി അവറുകളുടെ ശിഷ്യൻ അങ്ങയെ ദർശിക്കുവാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ മഹാമന്ത്രിയോ? അദ്ദേഹത്തെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരൂ. ഉത്തരവ് പ്രഭു. ആടറിയാതെ ബലിപീഠത്തിലേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. ഈ വന്നു കയറുന്നവരെ തടവിലാക്കിയ ആ ഭക്തജന കൂട്ടം മുഴുവനും നമ്മുടെ കാൽ ചുവട്ടിൽ വന്ന് വീണ് കിടക്കും. മഹാമന്ത്രി, അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? ഒരു പ്രധാനപ്പെട്ട കാര്യം അങ്ങയെ അറിയിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് പ്രഭു. എന്തുകൊണ്ടാണെന്ന് അറിയില്ല പ്രഭു. ഈ കല്യാണി നഗരത്തിൽ പല അനിഷ്ടങ്ങളും സംഭവിക്കുന്നു. മഹാരാജാവിനെ പോലും നമുക്ക് നഷ്ടപ്പെട്ടു. ഇപ്പോൾ നമ്മൾ അനാഥരെ പോലെയാണ്. ആയതിനാൽ ഞാൻ എന്റെ സ്ഥാനം ഒഴിയാൻ തീരുമാനിച്ചു പ്രഭു. ആവശ്യമുള്ളപ്പോൾ സ്വീകരിക്കാനും ആവശ്യമില്ലാത്തപ്പോൾ ഉപേക്ഷിക്കാനും മന്ത്രി പദവി എന്താ കുട്ടികളിയാണെന്നാണോ നിങ്ങളുടെ വിചാരം? മഹാരാജാവിനെ വധിച്ചിരിക്കുന്നു. അതിന്റെ പിന്നിൽ ആരാണെന്ന് പോലും ഇതുവരെ അങ്ങേക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ സമയത്ത് അങ്ങ് മന്ത്രിസ്ഥാനം രാജിവെച്ചാൽ അതും നാം എങ്ങനെ സ്വീകരിക്കാനാണ്? ആരവിടെ പ്രഭു? ഈ ദ്രോഹിയെ ബന്ധിച്ച് കാരാഗ്രഹത്തിൽ അടയ്ക്കൂ. Oh!
നിങ്ങളെ പോലെ ഞാനും ചിന്തിച്ചാൽ ഒരു ക്ഷണം പോലും വേണ്ട നിങ്ങളുടെ തലയെറിഞ്ഞ് താഴെ വീഴ്ത്താൻ. രാജാവ് പ്രജകളെ സംരക്ഷിക്കുന്ന കാവൽക്കാരൻ മാത്രമായിരിക്കണം, അവരുടെ അന്തകനാവരുത്. രക്തച്ചൊരിച്ചിലിനോട് ഞങ്ങൾക്ക് താല്പര്യമില്ല. ഇനിയും നിങ്ങൾ ഭക്തരെ അടിച്ചമർത്താൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അവസാനം എത്രമാത്രം ക്രൂരമായിരിക്കുമെന്ന് ആ ശിവന് മാത്രമേ അറിയാൻ കഴിയൂ. മുന്നറിയിപ്പാണിത്. എന്തൊരക്രമമാണിത്! നമ്മുടെ സൈനികരെ നമ്മുടെ കൺമുന്നിൽ വെച്ച് തന്നെ അരിഞ്ഞു വീഴ്ത്തിയില്ലേ? അത് മാത്രമല്ല, നമ്മുടെ രാജകുമാരന്റെ കഴുത്തറക്കാനും ശ്രമിച്ചില്ലേ? അപമാനം, നാണക്കേട്! ഓ, എന്തൊരന്യായമാണിത്! ഈ കാര്യം എങ്ങാനും പുറം ലോകം അറിഞ്ഞാൽ നമ്മുടെ രാജകുമാരന്റെ മാനവും മര്യാദയും എല്ലാം പോവും. ആ സമയത്ത് ഞാനിവിടെ ഇല്ലാതെ പോയതിൽ എനിക്ക് എന്നോട് തന്നെ കോപം തോന്നുന്നു. രാജകുമാരന് പ്രണാമം. മാച്ചാദേവന്റെ നേതൃത്വത്തിൽ തെന്മാരെല്ലാം ചേർന്ന് യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ദണ്ഡനായക! പ്രഭു, ഭൂമിയിൽ മാത്രമല്ല പാതാളത്തിൽ പോയി ഒളിച്ചാലും ഒരുത്തിനെ പോലും വെറുതെ വിടരുത്. പുറകെ ചെന്ന് വേട്ടയാടി എല്ലാവരെയും വധിച്ചു കളയണം. ഉത്തരവ് പ്രഭു. നമ്മുടെ എല്ലാ സൈനികരെയും കൂട്ടിക്കൊണ്ടുപോയിട്ടാണെങ്കിലും ശരി, പ്രത്യേകിച്ച് മാച്ചാദേവനെ പിടികൂടിയേ തീരൂ. അവന്റെ തലയെറുത്തു കൊണ്ടുവന്നാലേ എന്റെ മനസ്സിനകത്തെ അഗ്നി പോലത്തെ കോപം അടങ്ങുകയുള്ളു. സേനാപതി, അതിലൊരു സന്ദേഹവും വേണ്ട പ്രഭു. അങ്ങയുടെ ഈ കൽപ്പന സത്യമായി ഞാൻ നിറവേറ്റും. നിന്നോട് ഏറ്റുമുട്ടാനുള്ള സമയത്തിനായി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ആ സമയം വന്നിരിക്കുന്നത്. വിടാം, ഞങ്ങളെ വിട്ടയക്ക.
ഭക്തന്മാരെ, പ്രാണനെ എന്റെ പ്രാണനെ പോലെ സംരക്ഷിച്ച് നിങ്ങളോടൊപ്പം ഞാനുണ്ടാവും. പശുപതി ശിഷ്യ, നമ്മുടെ ആളുകളെ എത്രയും പെട്ടെന്ന് സുരക്ഷിതരായി ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകും. ചന്ദ്രസ്വാമി, എന്നെ കുറിച്ച് ഓർക്കണ്ട, ഇവരെ കൂട്ടിക്കൊണ്ടുപോകൂ, സുരക്ഷിതമായ സ്ഥലത്തെത്തിക്കൂ. എല്ലാവർക്കും ധൈര്യം പകരുന്ന അങ്ങയുടെ കണ്ണുകളിലും കണ്ണുനീരോ? എന്തൊരക്രമമാണ് ഇവിടെ സംഭവിച്ചത്! ഞങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അങ്ങയുടെ ജീവൻ അങ്ങ് വില കൽപ്പിച്ചില്ലല്ലോ. ഇന്നെന്റെ മനസ്സിന് പൂർണ്ണ തൃപ്തി ലഭിച്ചിരിക്കുന്നു ചന്ദ്രസ്വാമി. ആർക്കും ഇനി ഒരാപത്തും ഉണ്ടാവില്ല. വരും തലമുറയ്ക്ക് മാർഗദീപമാകുന്ന ഈ വചനങ്ങൾ സുരക്ഷിതമായിരിക്കുന്നു. എന്റെ കർത്തവ്യം ഞാൻ നിറവേറ്റിയിരിക്കുന്നു. സഹോദരന്മാരെ, സഹോദരിമാരെ, എന്നെ സന്തോഷത്തോടെ യാത്ര അയച്ചാലും സലഭ നിറമെഴും ശരവർഷി നാം രസികർഷി സൗന്ദര്യ